പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവം ശരണം എന്ന പുണ്യമുണ്ട്, വളരെ ഞങ്ങൾ തിരുക്കുവാണ്ട് അപേക്ഷിക്കണമേ എന്ന് നിറഞ്ഞ മറിയമേനെ സ്തുതി കർത്താവ്. അങ്ങയുടെ കൂടെ സ്ത്രീകളൊക്കെ അനുഗ്രഹപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു. പരിശുദ്ധാത്മാവ്, ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ട് വർദ്ധിക്കുന്ന ഞങ്ങൾ തിരുക്കുവാണ്ട് അപേക്ഷിക്കണമേ എന്ന് നിറഞ്ഞ മറിയമേനെ സ്തുതി കർത്താവ്. അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു. പിതാവിന്, പുത്രനും, പരിശുദ്ധാത്മാവിന് സ്തുതി. മഹിമയുടെ ഒന്നാം ദിവ്യരഹസ്യം, നമ്മുടെ കർത്താവ് ശംശ പീഡ സഹജം മരിച്ചതിന്റെ മൂന്നാം നാൾ ജയ സന്തോഷം കൊണ്ടായി ഉയർത്തെഴുന്നള്ളി എന്ന് ധ്യാനിക്കുക. മഹിമയുടെ ഒന്നാം ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് ഇന്നത്തെ ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചതിനെ ഓർത്ത് കൂടാനും കൂടി നന്ദി പറയുക. തിരുസഭയെ, മാർപ്പാപ്പ, മെത്രന്മാർ, അവരുടെ നിയോഗങ്ങൾ, എല്ലാ ആവശ്യങ്ങളും, അവരുടെ ഉദ്യമങ്ങളെ, അവരുടെ ഓരോ മീറ്റിംഗുകളെയും എല്ലാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഉത്തരം കിട്ടുവാനും അവരിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് സഭയിലൂടെ ഒഴുകുവാനും നമുക്ക് പ്രത്യേകം അമ്മയോട് സമർപ്പിച്ച് നമുക്ക് യാചിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ടത് ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി കർത്താവ്. അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു. അറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി കർത്താവ്. അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേനക്ക് സ്തുതി കർത്താവ്. അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃത്തി ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേനക്ക് സ്തുതി കർത്താവ്. അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃത്തി ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു. മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി കർത്താവ്. അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു. മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി കർത്താവ്. അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു. മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി കർത്താവ്. അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു. മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി കർത്താവ്. അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി കർത്താവ്. അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി കർത്താവ്. അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും, പുത്രനും, പരിശുദ്ധാത്മാവിന് സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാത്മികളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രസിദ്ധ അങ്ങേ കാരുണ്യേറ്റ് ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുടുംബങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധാവസ്ഥ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹിമയുടെ രണ്ടാം ദിവ്യരഹസ്യം, നമ്മുടെ കർത്താവ് ശംശക തന്റെ ഉയർപ്പിന് ശേഷം 40 നാൾ അത്ഭുതകരമായ മഹിമയോടും ജയത്തോടും കൂടെ ദിവ്യമാതാവും ശിഷ്യരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗാരോഹണം ചെയ്ത് ധ്യാനിക്കുക. മഹിമയുടെ രണ്ടാം ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ നമുക്ക് യാഷോ മിനിസ്റ്ററി എല്ലാ കുടുംബാംഗങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിനാൽ നിറയുവാനും പാപപരിഹാരമായി ഈശോയെ പൂർണ്ണമായിട്ടും ഹൃദയത്തിൽ സ്വീകരിക്കുവാനും
എല്ലാറ്റിനുമുപരി ഒന്നാം സ്ഥാനം നമ്മുടെ ഈശോയ്ക്ക് കൊടുക്കുവാനും അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ മക്കളായി പുതിയൊരു പെന്തക്കോസ്ത അനുഭവം എന്നറിയാൻ നമുക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വപ്രസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ പുണ്യമാകണമേ. അന്നു വേണ്ടതാ എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോൾമേ ആമേൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോൾമേ ആമേൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോൾമേ ആമേൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോൾമേ ആമേൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോൾമേ ആമേൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോൾമേ ആമേൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോൾമേ ആമേൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോൾമേ ആമേൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോൾമേ ആമേൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോൾമേ ആമേൻ. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപം ക്ഷമിക്കണമേ, നരകാത്മികളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പരിശുദ്ധ അങ്ങേ കാരുണ്യേറ്റ് ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മഹിമയുടെ മൂന്നാം ദിവരസ്യം നമ്മുടെ കർത്താവ് ശമിശുക പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് എഴുന്നള്ളിരിക്കുമ്പോൾ സഹിയോൻ ഊട്ടിശേരിൽ ധ്യാനിച്ചിരുന്ന കന്യകാമാതാവിന്റെ സ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ചുവെന്ന് ധ്യാനിക്കുക. മൂന്നാം ദിവസം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഭവനത്തിൽ മരിച്ചുപോയ എല്ലാ ആത്മാക്കളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പെന്തക്കോസ്ത അനുഭവത്തിലൂടെ നിറയുന്ന ഈ അവസരങ്ങളിൽ ഈശോയെ പരിശുദ്ധാത്മാവിൽ നിറയുവാനും മേ മാതാവേ മരണം അപകടം മൂലം മരണപ്പെട്ട ഉദരഫലത്തിൽ മരണപ്പെട്ട എല്ലാ മക്കളെയും മരണം മൂലം വേർപെട്ടു പോയ നമ്മുടെ കുടുംബങ്ങളെ മക്കളെ മാതാപിതാക്കളെ എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് അമ്മയോട് ചേർന്നതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ്, എങ്ങയുടെ നാമം പൂജിതമാകണമേ, രാജ്യമേ, എങ്ങയുടെ തിരുമേൻ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ടത് ആഹാരം ഞങ്ങളോട് തെറ്റിയവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയെ ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതികർത്താവേ, അങ്ങയുടെ സ്നേഹത്താലിരിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേ.
മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിച്ചോളമേ ആമേൻ. മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമേ ആമേൻ. ഞങ്ങളുടെ പാപം ക്ഷമിക്കണമേ, നരകാതം രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രസംഗിക്കാനായിട്ട് ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. മഹിമയുടെ നാലാം ദിവ്യ രഹസ്യം നമ്മുടെ കർത്താവ് ശമിശ ഉയർത്തനുള്ളിൽ കുറെ കാലം കഴിഞ്ഞപ്പോൾ കന്യകാ മാതാവ് ലോകത്തിന് മാലാകമരാൽ സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ട് ധ്യാനിക്കുക. നാലാമത്തെ ദിവ്യരസം ധ്യാനിക്കുമ്പോൾ നമുക്ക് എല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കാം, കുടുംബജീവിതത്തിലേക്ക് കടക്കുന്ന എല്ലാ മക്കളെ സമർപ്പിക്കാം. വിവാഹം എന്ന കൂതാശയിലൂടെ ഒന്നിച്ച എല്ലാ മക്കളിലേക്കും ശാന്തി, സമാധാനം, പരിശുദ്ധാത്മാവിന്റെ സ്നേഹവും നിറയുവാൻ അമ്മേ മാതാവെ തിരുക്കുമാരോട് പ്രാർത്ഥിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ്, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അതൊന്നു വേണ്ടത് ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളും അനുഗ്രഹപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു. തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹപ്പെട്ടവളാകുന്നു. അങ്ങയുടെ തിരുത്തിഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാത്മികളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പരിശുദ്ധ അങ്ങേ കാരുണ്യേറ്റ് ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മഹിമയുടെ അഞ്ചാം ദിവരഹസ്യം പരിശുദ്ധ മാതാവെ, പരലോകത്തിലെത്തിയ ഉടൻ തന്റെ ദിവ്യകുമാരനാണ് സ്വർഗത്തിന്റെ ഭൂമിയുടെ രാജ്ഞിയെ മുടിയിരിക്കപ്പെട്ടു ധ്യാനിക്കുക. അഞ്ചാം ദിവസം ധ്യാനിക്കുമ്പോൾ നമ്മുടെ കൂട്ടായ്മയുള്ള എല്ലാ മക്കളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുക. ഭാരത്താൽ രോഗത്താൽ കഴിയുന്ന എല്ലാ മക്കളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അമ്മ മാതാവെ, രോഗങ്ങളിൽ കഴിയുന്ന മക്കളിലേക്ക്, കടബാധകൾ കഴിയുന്ന മക്കളിലേക്ക്, പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത ഒത്തിരി മക്കൾ അമ്മ മാതാവെ അവരിലേക്കെല്ലാം ആ പെന്തക്കോസ്ത് അനുഭവം നിറയുന്ന അമ്മ തിരുക്കുമാരോട് പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഇടക്കാരുടെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുത്, ദുഷ്ടാരിപ്പിനെ രക്ഷിച്ചോളമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്ത്രീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത്. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമേ. ആമേൻ. നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദിനത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദിനത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചോളമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദിനത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചോളമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോൾമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോൾമേ. ആമേൻ. നിറഞ്ഞ മറിയമേ, സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദിനത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോൾമേ. ആമേൻ. നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോൾമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോൾമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും ഉദയിക്കും. ആമേൻ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മായ വിശുദ്ധ യോസേഫെ, വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹനാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ജപിച്ച് പ്രാർത്ഥന
നിങ്ങളുടെ കീർത്തനോട് ഒന്നായിട്ട് കേട്ട പരിശുദ്ധമാൻ തൃപ്പാത്തങ്ങൾ കാഴ്ചവെക്കാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. എത്രയും ദയുള്ള മാതാവേ, എന്റെ സങ്കേതത്തിലോടി വന്ന് സഹായം തേടുന്നതിന്റെ മാധ്യസഭേഷൽ ഒരുവെങ്കിലും നീ അപേക്ഷയെ കേട്ടിട്ടില്ലെന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയെ കന്യകെ, ദയുള്ള മാതാവേ, ഈ വിശ്വാസ ധൈര്യപ്പെടുത്തുന്ന തൃപ്പാത്തങ്ങൾ ഞാൻ അണയുന്നു. വിലപിച്ച കണ്ണുനീർ ചിന്തി പാപിയാനും ദേഹത്തെ കാത്തുകൊണ്ട് എന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവ്, എന്റെ അപേക്ഷ ഉപേക്ഷിക്കുക, ദയാവരം കിട്ടണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് അല്പനേരം ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാം. പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മോട് സംസാരിക്കുന്ന ബ്രദറിനെ പൂർണ്ണമായിട്ടും സമർപ്പിക്കാം. ഈശോയുടെ കരങ്ങളിലേക്ക് അഭിഷേകം നിറയുവാൻ നമ്മൾ വിശ്വസിച്ചാൽ നമ്മളുടെ അഭിഷേകം നിറഞ്ഞിരിക്കും. കാരണം ഇതിനു മുന്നേ ബ്രദർ വന്നു, ആദ്യത്തെ ദിവസം പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു കച്ച അനുഭവം ഞാൻ പറയാം. ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മുടെ തോമസ് ബ്രദർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നിലേക്ക് വലിയൊരു പ്രകാശം ഞാൻ കാണുകയാണ്. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം നമുക്ക് പൂർണ്ണമായിട്ട് നമ്മൾ വിട്ടുകൊടുത്താൽ നമുക്ക് അത് പൂർണ്ണമായിട്ട് സ്വീകരിക്കുവാൻ സാധിക്കും. നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് നമ്മളെ സ്നേഹിക്കും. നമ്മളെ വിട്ടുകൊടുക്കുക, നമ്മളെ പൂർണ്ണമായിട്ടും. നമുക്ക് അല്പനേരം ഇന്നത്തെ എല്ലാ നിയമങ്ങളെ സമർപ്പിച്ച് ഇന്ന് നമ്മുടെ സംസാരിക്കുന്ന ബ്രദറിനെയും ബ്രദറിന്റെ ഓരോ കൂട്ടായ്മയും ഓരോ ബ്രദറിനെ ചാനലുകളൊക്കെ ഉണ്ട്, അതിനെയെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് വൈദികർക്കുൾപ്പെടെ മെത്രാന്മാർക്കുൾപ്പെടെ ക്ലാസ് എടുക്കുന്ന നമ്മുടെ ബ്രദർ നമുക്ക് വേണ്ടി സമയം മാറ്റിവെച്ചെന്ന് യാഷുവ മിനിസ്റ്റിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമുക്ക് ബ്രദറിന്റെ ഉദ്യമങ്ങളെല്ലാം സമർപ്പിച്ച് ഈശോയുടെ കരകൾ കൊടുത്ത് അല്പനേരം സ്തുതിക്കാം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവിയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കരുണയും യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. റുഹാ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 റു�നമുക്ക് യാഷുവ മിനിസ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ആദ്യമായിട്ട് പരിശുദ്ധാത്മാവിന്റെ ഒരു ഗാനങ്ങളിലൂടെ ആയിരുന്നു സുനിൽ ബ്രദറെ പരിശുദ്ധാത്മാവിന്റെ ഗാനങ്ങൾ എഴുതിയാണ് ആദ്യമായിട്ട് എഴുതിയ ഗാനം എഴുതിയാണ് നമ്മൾ യാഷുവ മിനിസ്റ്റർ തുടങ്ങുന്ന സൗദിയെ വെച്ച്. നമുക്ക് അതിന്റെ നാല് വരി പാടിക്കൊണ്ട് നമുക്ക് ബ്രദറിനെ നമ്മുടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യാം. ഓ പാവനാത്മാവേ, എന്നിൽ വാഴും അഭിഷേകം നൽകും പാവനാത്മാവേ, ശക്തി സാമ്രത്യമേകും ഉണർവിന്ദായകനേ. ഓ കത്തിപ്പടരണമേ, എന്നെ ഉണർത്തണമേ, എന്നിൽ വാഴും പാവനാത്മാവേ. ഓ കത്തിപ്പടരണമേ, എന്നെ നയിക്കണമേ, ഈ നാളമായി നീ പകരണമേ. കൃപയുടെ നിറവായി സ്നേഹത്തിനുണർവായി ആത്മീയ ദാനങ്ങൾ നൽകൂ. സൗഖ്യത്തിൻ സ്പർശം എന്നിലുണർത്തുന്ന പരിശുദ്ധാത്മാവേ, ഓ കത്തിപ്പടരണമേ, എന്നെ ഉണർത്തണമേ, എന്നിൽ വാഴും പാവനാത്മാവേ. ഓ കത്തിപ്പടരണമേ, എന്നെ നയിക്കണമേ, ഈ നാളമായി നീ പകരണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് അറിയാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വചനം നമ്മോട് സംസാരിക്കാൻ ബ്രദർ ഓൾറെഡി നമ്മുടെ സന്നിധിയിൽ കടന്നു വന്നിട്ടുണ്ട്. യാഷുവ മിനിസ്റ്ററിയുടെ പേരിലും ഈ കൂട്ടായ്മയിലെ എല്ലാ മക്കളുടെ പേരിലും സ്നേഹത്തോടുകൂടി നമ്മുടെ ബ്രദറിനെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബ്രദറെ, തോമസ് ബ്രദറെ, കേൾക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു ഗാനം കൂടി പാടി. ഈ ഗാനം പാടുമ്പോൾ നിങ്ങൾ പാടിയ പോലെ തന്നെ നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ
അതിൻ്റെ വലിയ രഹസ്യങ്ങളാണ് ഈ ഗാനത്തിൽ പ്രതിരിക്കുന്നത്. അതിൻ്റെ വാക്കുകൾ അതിൽ തന്നെ നമുക്കതിനെ മനസ്സിലാക്കി തരും. അത് നമ്മൾ പാടാൻ പോവുകയാണ്. നമ്മുടെ ഗായക സംഘത്തിൽ ജെയിൻ മാനുവൽ അത് പാടും. നമ്മൾ അത് കേൾക്കുകയും അതോടൊപ്പം പാടി നമ്മളെ ഹൃദയത്തിൽ ആത്മാവിൻ്റെ ഒരു പുതിയ ജ്വലനം ഉണ്ടാകുന്നതിനും നമുക്ക് പ്രാർത്ഥിക്കാം. യെസ്, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, യെസ് പാടാം. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ എന്നിൽ നിറയണം, ജീവജലത്തിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിനരുവിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ശ്രീകാന്തി ഞങ്ങളിൽ കത്തി പടരണമേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ദൈവത്തിനാലയം ഞാനല്ലോ, ദൈവത്തിൻ കുളം ഞാനല്ലോ, ദൈവജനം ദൈവമകൾ ഞാൻ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം, പാപിയാം ഞാൻ ദൈവ സ്തുതയായി മാറി, ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം, പാപിയാം ഞാൻ ദൈവ സ്തുതയായി മാറി, പിതാവെന്നോടുകൂടെ പുത്രൻ എന്നോടുകൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ, ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ, ദൈവാത്മാവെന്നിൽ നിറഞ്ഞപ്പോൾ, ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോൾ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, നീഹത്തിജ്വാലയായി എന്നിൽ കത്തി പടരണമേ, എന്നാത്മാവിൽ പടരണമേ, എന്നാത്മാവിൽ പടരണമേ, ദൈവസ്നേഹം ചൊരിയണമേ, എന്നിൽ വാഴും ആത്മാവേ എന്നാത്മാവിൽ പടരണമേ.
എല്ലാവരും നിങ്ങളുടേതായിട്ടുള്ള അടഞ്ഞ മുറിയിൽ സ്തുതിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്താൻ നമ്മൾ പന്തക്കൊസ്താക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഉയർപ്പിന്റെ മഹത്വം നമ്മളിലേക്ക് നിറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാവരും ഭാഷാവരത്തിൽ സ്തുതിക്കാം. ഭാഷാവരമുള്ളവർ ഭാഷാവരത്തിൽ ഹല്ലേലൂയ 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 ഹല്ലേലൂയ
ഇന്നത്തെ ശുശ്രൂഷയുടെ പ്രധാന തീം പരിശുദ്ധാത്മാവിന്റെ അഗ്രാഹ്യമായ വിസ്മരണീയമായ വരദാനങ്ങളെ കുറിച്ച് പഠിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ്. അതുകൊണ്ടാണ് നമ്മുടെ അഡ്വർടൈസ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് സിക്സ്ത് സെൻസ്. നമുക്ക് അഞ്ച് സെൻസുകളാണ് ഉള്ളത്, കണ്ണ്, കാത്, നാക്ക്, മൂക്ക്, തൊക്ക്. അതാണ് അഞ്ച് സെൻസുകൾ, നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങൾ. ആറാമത്തെ ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ ആറാമത്തെ ഇന്ദ്രിയം എന്ന് പറയുന്നത് ഒരു സൂപ്പർ നാച്ചുറൽ, നമ്മുടെ മാനുഷിക ഇന്ദ്രിയങ്ങൾക്ക് അതീതമായി ദൈവം തന്നെ നമുക്ക് കാഴ്ച നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹാം ഒന്ന് കൊരിന്ത്യോസ് രണ്ടാം അധ്യായം 9 വചനത്തിൽ പറയുകയാണ്, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത്, തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത് കണ്ണ് കാണുകയോ കാത് കേൾക്കുകയോ മനുഷ്യ മനസ്സ് നിരൂപിക്കുക പോലും ചെയ്യാത്ത അത്രയ്ക്ക് വലിയ കാര്യങ്ങളാണ്. എന്നാൽ ആത്മാവ് അവയെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. അങ്ങനെ ഒരു ഉൾക്കണ്ണ് നമുക്കുണ്ട്. അതാണ് ആ ആറാം ഇന്ദ്രിയം എന്ന് പറയുന്നത്. സാധാരണ കണ്ണ് കാണാത്തതും സാധാരണ നമ്മുടെ കാത് കേൾക്കാത്തതും സാധാരണ നമ്മുടെ മനസ്സിൽ മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത, നമ്മുടെ മനസ്സിൽ ഇന്നേവരെ ചിന്തിക്കാത്ത കാര്യം. നമ്മളെപ്പോഴും വരദാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട വലിയ ഒരു രഹസ്യം ഇതാണ്. ഈ വരദാനങ്ങളെല്ലാം മാനുഷിക ബുദ്ധിക്കോ മാനുഷിക ചിന്തയ്ക്കോ ഗ്രഹിക്കാൻ പറ്റുന്നതല്ല, വ്യാഖ്യാനിക്കാനും പറ്റുന്നതല്ല. അതാണ് ആദ്യം നമ്മൾ വരദാനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. 1 കൊരിന്ത്യോസ് 2:9. അപ്പൊ അതിൽ മുമ്പ് 2:7 പറയുന്നുണ്ട്, ദൈവത്തിന്റെ ജ്ഞാനം നിഗൂഢമായ ജ്ഞാനമാണ്. ദൈവത്തിന്റെ ജ്ഞാനം നിഗൂഢമായവയെ കുറിച്ച് പറയുന്നു. 1 കൊരിന്ത്യോസ് 2:7 പറയുന്നത്, രഹസ്യവും നിഗൂഢമായ ദൈവിക വിജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ആ രഹസ്യമായിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പഴയ നിയമത്തിലെല്ലാം പറഞ്ഞിരിക്കുന്നത്, ഒളിച്ചു വച്ചിരിക്കുന്ന ധനശേഖരണം ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ആ ഒളിച്ചു വച്ചിരിക്കുന്ന ധനശേഖരണം എന്ന് പറയുന്നത് ദൈവീകമായ രഹസ്യങ്ങളുടെ ഒരു വലിയ കലവറ. ദൈവം നമുക്ക് വേണ്ടി ഒളിച്ചു വച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ വളർച്ചയിൽ, വിശ്വാസത്തിൽ വളർന്ന് ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ തക്ക വിധത്തിൽ നമ്മളിൽ ദൈവിക ജ്ഞാനം ലഭിച്ച് ഒരു വളർച്ചയിലേക്ക് വരുമ്പോഴാണ്. നിഗൂഢമായ ദൈവിക വിജ്ഞാനമാണത്. 1 കൊരിന്ത്യോസ് 2:7, രഹസ്യവും നിഗൂഢവുമായ
ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഞങ്ങൾ പ്രസംഗിക്കുന്നത് പൗലോസ്ലിഹ പറയാണ്, അത് നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുൻപ് തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ്. അതിപ്പോ പെട്ടെന്ന് അങ്ങ് തരികയല്ല, വരദാനം ചോദിച്ചാൽ ഇപ്പൊ അങ്ങ് തരും എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. വരദാനങ്ങളെല്ലാം നമ്മളിൽ മുൻപേ തന്നെ ദൈവം തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ, ത്രിത്വൈക ദൈവം നമ്മളിൽ വസിക്കുമ്പോൾ, ഒരു കാലിപ്പെട്ടി ഒരു എംറ്റി ബോക്സ് ആയിട്ടല്ല ദൈവം നമ്മിൽ വസിക്കുന്നത്. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഒന്നേ മൂന്നിൽ പറയുന്നത്, സ്വർഗീയമായ എല്ലാ ആത്മീയദാനങ്ങളും, എഫേസോസ് 1:3 കണ്ടോ, സ്വർഗീയമായ എല്ലാ ആത്മീയദാനങ്ങളും, സ്വർഗീയമായ എല്ലാ ആത്മീയവരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. ഇപ്പൊ നമ്മൾ ഈ വരദാനങ്ങളെ കുറിച്ച് സാധാരണ ഞാൻ കൊടുക്കുന്ന ഒരു ട്രെയിനിങ്, 5 ദിവസത്തെ രാവിലെ മുതൽ വൈകുന്നേരമുള്ള ക്ലാസ്സുകളാണ്, അതായത് 30 ക്ലാസ്സുകളാണ് ഈ വരദാനങ്ങളെ കുറിച്ച് ശരിക്കും പഠിക്കണമെങ്കിൽ ആവശ്യം. അതുകൊണ്ട് ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു അടപ്പ് മാറ്റാൻ മാത്രമേ പറ്റുള്ളൂ, അതൊന്ന് തുറക്കാൻ പറ്റും. പിന്നെ സാവധാനം പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ പഠിപ്പിക്കും, വിഷമിക്കണ്ട. അതിൽ തുടർച്ചയായിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ വരദാനങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളിങ്ങനെ ചോദിച്ചാൽ കിട്ടും എന്നല്ല വിചാരിക്കേണ്ടത്, ഇതെല്ലാം നമ്മളിൽ മുൻപേ തന്നെ തന്നിട്ടുണ്ട് എന്നാണ് വിചാരിക്കേണ്ടത്. അതാണ് വലിയ കണ്ടെത്തൽ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഇതാണ്, അന്വേഷിപ്പിൻ കണ്ടെത്തും. എന്തിനെ കുറിച്ച് അന്വേഷിക്കാൻ പറയണത്? ലൂക്കായുടെ സുവിശേഷത്തിൽ 11 9 വചനമാണ്, അന്വേഷിപ്പിൻ കണ്ടെത്തും. അപ്പൊ നമ്മൾ എന്താ അന്വേഷിക്കുന്നത്? എവിടെയോ ഉണ്ട്, അത് എവിടെയാണെന്നുള്ളത് ഇവിടെ. ഞാൻ ആ പേഴ്സ് അവിടെ വെച്ചു, അതെവിടെയാണെന്ന് അറിഞ്ഞൂടാ, അന്വേഷിക്കും. നമുക്ക് നല്ല ഉറപ്പുണ്ട് അതിവിടെ എവിടെയുണ്ട്. പക്ഷേ കണ്ടെത്തണം. എന്ന മാതിരി തന്നെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നിരവധി വരദാനങ്ങൾ നമ്മളിലുണ്ട് എന്ന് ആദ്യം വിശ്വസിക്കണം. കാരണം നമ്മൾക്കറിയാം, പൗലോസ്ലിഹയുടെയും പത്രോസ്ലിഹയുടെയും എല്ലാം സാക്ഷ്യങ്ങൾ പൗലോസ് പറയാണ്, അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ എന്നെ അപ്പസ്തോലനായി ദൈവം വിളിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ജർമിയായോട് കർത്താവ് പറഞ്ഞു, നീ ഒരു ബാലനാണെന്ന് പറയരുത്, അമ്മയുടെ ഗർഭത്തിൽ ഉരുവായപ്പോൾ തന്നെ നിന്നെ ഞാൻ പ്രവാചകനായി അഭിഷേകം ചെയ്തിട്ടുള്ളതാണ്. അപ്പോ നമ്മൾക്ക് അടിസ്ഥാനപരമായിട്ടുണ്ടാകേണ്ട ഒരു ബോധ്യം, നമ്മളെല്ലാവരെയും സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഫിറ്റാക്കാന്ന് വിചാരിച്ച് അങ്ങ് സൃഷ്ടിക്കല്ല ചെയ്തേക്കണ്. നമുക്ക് കുറെ പേരെ അങ്ങ് സൃഷ്ടിക്കാം, എന്നിട്ട് ആവശ്യമുള്ള മാതിരി അങ്ങ് ഫിറ്റാക്കാം. അങ്ങനെയല്ല ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ നമ്മൾക്ക് നമ്മളെ കുറിച്ചുള്ള പ്രത്യേക പദ്ധതിയും, ആ പ്രത്യേക പദ്ധതി അനുസരിച്ച് നമ്മൾ ഓരോരുത്തർക്കും വലിയ അഭിഷേകവും വരദാനങ്ങളും എല്ലാം അന്നേ തന്നെ ദൈവം അഭിഷേകമായിട്ട് തന്നിട്ടുണ്ട്. ഇത് വിശ്വസിക്കണം. ഇതാ ഗലാത്തി 1:15, ഞാനത് മനസ്സിൽ വരികയായിരുന്നു. ഗലാത്തി 1:15 വിശുദ്ധ പൗലോസ് പറയുകയാണ്, മാതാവിന്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു. എന്നിട്ട് അടുത്ത് പറയാണ്, തന്റെ കൃപയാൽ അവിടെ നിന്നെ വിളിച്ചു. എന്ന് വിളിച്ചു? അന്ന് വിളിച്ചു. ഹല്ലേലൂയ.
ജെറമിയായോട് പറയാണ്, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപ് ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. നമ്മൾ ഇപ്പോ ഇങ്ങനെ ചോദിക്കുമ്പോ തരുന്ന ഒരു വരമായിട്ടല്ല കാണേണ്ടത്. തോമസ് പോൾ എന്ന് പറയുന്ന ഒരാളെ, കേരളത്തിലെ ഒരു കുഗ്രാമത്തിൽ ജനിച്ച ആളെ ഇന്ന് യൂറോപ്പിലെ ഈ പ്രധാന സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുവന്ന സുവിശേഷം, ഈ യൂറോപ്യൻ ആളുകൾക്ക് സുവിശേഷം പ്രഘോഷിക്കുമെന്നത് ആകസ്മികമായിട്ടുണ്ടായ ഒരു കാര്യമല്ല. ജനിക്കുന്നതിന് മുൻപേ തന്നെ കർത്താവ് പ്ലാൻ ചെയ്തു, അതനുസരിച്ച് വരദാനങ്ങൾ നൽകി, അതനുസരിച്ച് വിശ്വാസം നൽകി. പക്ഷേ അതിനെ കണ്ടെത്തണം, നമ്മൾ കണ്ടെത്തണം. നമ്മൾ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും. അപ്പോ വരദാനങ്ങളുടെ വളർച്ചയിൽ ആവശ്യമായിട്ടുള്ള ആദ്യത്തെ ബോധ്യം, നമ്മൾ ഓരോരുത്തരിലും വ്യത്യസ്തമായ വളരെ വലിയ ദാനങ്ങൾ ദൈവം തന്നിട്ടുണ്ട് എന്ന് അടിസ്ഥാനപരമായി വിശ്വസിക്കണം. അപ്പൊ ലൂക്ക 11:9 പറയുന്നത്, ചോദിപ്പിൻ, അന്വേഷിപ്പിൻ, മുട്ടുവിൻ എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാ? അതിന്റെ അവസാനം പറയുകയാണ്, 13:11, നിങ്ങൾ ലൂക്ക, ഞാൻ എന്താ പറഞ്ഞത്, 9 പറഞ്ഞത്, ലൂക്ക 11:9, ലൂക്ക 11:9, ഞാൻ പറഞ്ഞു പോയി, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ലൂക്ക 11:9 വചനങ്ങളിൽ ഈശോ പ്രത്യേകം പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവേ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവേ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. അപ്പൊ ഇത് വലിയ ഒരു ശാസ്ത്രമാണത്, വലിയ ഒരു സയൻസ് ആണത്, വലിയ ഒരു രഹസ്യമാണ്. നമ്മൾ ചോദിക്കണം എന്താ, എനിക്ക് വിസ കിട്ടണം, എനിക്ക് വീട് കിട്ടണം, എനിക്ക് എന്താ OLTS എക്സാം പാസ്സാകണം, 10-ാം ക്ലാസ് പരീക്ഷ പാസ്സാകണം. ഇതൊക്കെ വളരെ മൈനർ കാര്യങ്ങളാണ്, ഇതൊന്നും അല്ല ചോദിക്കേണ്ടത്. എനിക്കൊരു കാറ് വേണം, എനിക്കൊരു ജോലി വേണം, എനിക്ക് ഇച്ചിരി പൈസ വേണം, ഈ ഭൗതികമായ കാര്യങ്ങൾ ഒന്നുമല്ല. അതൊക്കെ കർത്താവിന് അറിയാം നിങ്ങൾക്കതൊക്കെ ആവശ്യമുണ്ട്. ആദ്യം നിങ്ങൾ സ്വർഗരാജ്യവും അവിടത്തെ രഹസ്യങ്ങളും ചോദിക്കും. അപ്പോ ഇതെല്ലാം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ മകൻ കണ്ടോ, ഉദാഹരണം ചോദിക്കുകയാണ്. എന്നിട്ട് ഈശോ പറയാണ്, എന്നിട്ട് പറയാണ്, എന്തെന്നാൽ ചോദിക്കുന്നവ ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുന്നു. നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ, അടുത്ത് പറയുന്നതാണ് വലിയ രഹസ്യം, അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിന് നൽകുകയില്ല. ഹല്ലേലൂയ, എത്രയധികം. അപ്പൊ എന്തോരം വേണം പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവിന് എന്തോരം വേണം, പരിശുദ്ധാത്മാവിന് എന്തോരം വേണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി, മോശയിൽ നിറഞ്ഞ പോലെ അല്ല, യേശുവിൽ നിറഞ്ഞ പോലെയാണ് പരിശുദ്ധാത്മാവിന് നൽകുന്നത്. ആ യേശു യോഹന്നാന്റെ സുവിശേഷത്തിൽ 3:34 പറഞ്ഞു, അളന്നല്ല ഞാൻ ആത്മാവിന് നൽകുന്നത് എന്ന് പറഞ്ഞാൽ അളവില്ലാതെ നൽകുന്നു. ദൈവത്തിന്റെ ഏറ്റവും വലിയ സന്തോഷമാണ് നമ്മൾ ഓരോരുത്തർക്കും അളവില്ലാതെ. പരിശുദ്ധാത്മാവ് ജലമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കോപ്പയും കൊണ്ട് പോയാൽ, ഒരു ഗ്ലാസ് കൊണ്ട് പോകാം, അല്ലെങ്കിൽ ഒരു ബക്കറ്റ് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചാണോ പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിക്കുന്നത്?
എന്തുദ്ദേശത്തിലാ ചോദിക്കണേ? ഒരു ബക്കറ്റ് നിറച്ചാ വെള്ളം കിട്ടിയാ മതിയോ? അപ്പൊ തോന്നില്ല, അളവില്ലാതെ. എന്നാ ശരി, ഒരു ടാങ്കർ ലോറി കൊണ്ടുപോകാം. അപ്പൊ ഞാൻ പറയും, ഇല്ല എനിക്ക് ടാങ്കർ പോരാ, ഞാൻ ഒരു വലിയ പൈപ്പ് ലൈൻ തന്നെ ഞാനുമായിട്ട് അങ്ങ് കണക്ട് ചെയ്യും, തുടർച്ചയായിട്ടെന്നിലേക്ക് അനർഗളമായി നിർഗളിക്കുന്ന ഒരു പ്രവാഹമായിരിക്കട്ടെ. കണ്ടോ, അതാണ് മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധാത്മാവ് ചോദിക്കുവിൻ എന്നെല്ലാം പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. ഇതങ്ങനെ വെറുതെ കൊടുക്കുന്നതല്ല, അതിന് വളരെ വിലയുണ്ട്. മാത്രമല്ല, അത് കൊടുക്കുമ്പോൾ അളവില്ലാതെ കൊടുക്കാൻ പറ്റുകയുള്ളൂ ദൈവത്തിന്. ദൈവം അനന്തമാണ്, ദൈവം നിത്യനാണ്. നിത്യമായ ഒരു സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്, ഇൻഫിനിറ്റി ഡിവൈഡഡ് ബൈ എനിത്തിങ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇൻഫിനിറ്റ് പഠിച്ചിട്ടില്ല എല്ലാവരും. ഇൻഫിനിറ്റ് ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു ഇൻഫിനിറ്റ്, ഇൻഫിനിറ്റ് ഡിവൈഡഡ് ബൈ 1000 ഈക്വൽ ടു ഇൻഫിനിറ്റ്. അപ്പൊ ദൈവം ഇൻഫിനിറ്റ് ആണ്, അനന്തമാണ്, നിത്യമാണ്. ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിൽ നിന്നും അതിന്റെ ഒരു കടുകുമണി കിട്ടിയാലും അത് ഇൻഫിനിറ്റ് ആണ്. അപ്പൊ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. മാമോദിസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു. ആദ്യം വിശ്വസിക്കണം. നമുക്ക് ഇപ്പൊ ചോദിക്കുമ്പോ കിട്ടുമെന്നല്ല വിശ്വസിക്കേണ്ടത്. അതെങ്ങനെ നൽകിയിരിക്കുന്നു? അളവില്ലാതെ നൽകിയിരിക്കുന്നു. കണ്ടോ, 3:34 യോഹന്നാൻ 3:34, ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നു. ദൈവം അളന്നല്ല, അതൊരു ഗാനം പഴയ എഴുതിയിട്ടുള്ളതാണ്, ഇപ്പൊ അത് പാടുന്നില്ല. ദൈവം അളന്നല്ല ആത്മാവിന് നൽകുന്നത്. അപ്പോ നമ്മൾ ഇങ്ങനെ വിചാരിക്കരുത്, ഒന്ന് രണ്ട് തെറ്റായ ബോധ്യങ്ങൾ നമ്മളിൽ ഉണ്ടാകാം. പാപം ചെയ്താൽ ആത്മാവ് നമ്മളെ വിട്ടുപോകും. ഇത് വളരെ എളുപ്പം മനസ്സിലാവുന്ന കാര്യമാണ്. ഓ, ദൈവം ആത്മാവ് പരിശുദ്ധിയല്ലേ, അപരിശുദ്ധനായ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും പാപം ചെയ്യാൽ അവിടെ ഇരിക്കും ആത്മാവ്, ആത്മാവ് ഉടനെ പറന്നു പോകും. അങ്ങ് സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്ത് കളയല്ലേ എന്നൊക്കെ. ഈ ഒരു വചനത്തിനെ പിടിച്ചുകൊണ്ട് ഒരുപാട് പേരെ അങ്ങനെ വിശ്വസിക്കുകയാണ്, ഞാൻ പാപം ചെയ്താൽ പരിശുദ്ധാത്മാവ് എന്നെ വിട്ടു പോകും. ഇങ്ങനെ നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വിശ്വാസത്തിന്റെ മൈനസ് അവസ്ഥയാണ്. മൈനസ്, സീറോ അല്ല, മൈനസ്. അത് വിശ്വാസമേ അല്ല. കാരണം ഈശോ തന്നെ പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് നിനക്ക് പാപബോധമുണ്ടാകുന്നത്. നമ്മൾ പാടാറുണ്ട്, പാപബോധവും പശ്ചാത്താപവും നൽകണേ. പരിശുദ്ധാത്മാവാണ് നമുക്ക് പാപബോധം നൽകുന്നതും പശ്ചാത്താപം നൽകുന്നതും പാപക്ഷമ നൽകുന്നതിന് നമ്മളെ സഹായിക്കുന്നത്. പിതാവിന്റെ ഹൃദയത്തിൽ നിന്നും ക്ഷമിക്കുന്ന സ്നേഹത്തെ നമ്മിലേക്ക് ഒഴുക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. അപ്പൊ അടിസ്ഥാനപരമായിട്ട് നമ്മളിൽ പരിശുദ്ധാത്മാവിനെ ഒരിക്കലും നമ്മളിൽ നിന്ന് അകത്താത്ത രീതിയിൽ നൽകിയിരിക്കുന്നു. ഈശോ പറഞ്ഞു, ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും എന്നേക്കും, കണ്ടോ, എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാം, എന്നേക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്ന് പറയുന്നത്. ദൈവത്തിന്റെ തിരുസാന്നിധ്യം നമ്മളിലുണ്ട്. ആ ത്രിത്വൈക ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യം. ആ പരിശുദ്ധാത്മാവാണ് നമ്മളെ ത്രിത്വൈക ദൈവത്വമായിട്ടുള്ള സംസർഗത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരിക്കലും വിട്ടുപോകില്ല. നമ്മളെത്ര വലിയ പാപിയാണെങ്കിലും
ആ പാപം ചെയ്തു പോയാൽ നമ്മളെ പശ്ചാത്താപത്തിലേക്കും അല്ലെങ്കിൽ പാപബോധത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും പാപം ക്ഷമിക്കുന്നതിന് വേണ്ടിയുള്ള കുംഭസാരത്തിലേക്കും നമ്മളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ദാവീദ് എന്താ അങ്ങനെ പ്രാർത്ഥിച്ചത്? ദാവീദ് പ്രാർത്ഥിച്ചത് ദാവീദിന്റെ രാജകീയ അഭിഷേകമാകുന്ന പരിശുദ്ധാത്മാവിനെ എടുത്ത് കളയരുത്. അതെല്ലാ ദിവസവും അദ്ദേഹത്തിന് ചിന്തയാണ്. കാരണം ദാവീദിന് മുമ്പുണ്ടായിരുന്ന ശൗൽ രാജാവ് ദൈവഹിതം അനുസരിക്കാതിരുന്നത് കൊണ്ട് ശൗലിന്റെ അഭിഷേകം എടുത്ത് മാറ്റി ദാവീദിനെ അഭിഷേകം ചെയ്തു. ആ ഒരവസ്ഥ ദാവീദിനുണ്ടാകരുത്. പരിശുദ്ധാത്മാവിന്റെ മൂന്ന് അഭിഷേകമാണ് ഈശോയിൽ ഉണ്ടായിരുന്നത്. ഒന്ന് രാജകീയ അഭിഷേകം, പ്രവാചക അഭിഷേകം, പൗരോഹിത്യാഭിഷേകം. മത്തായിയുടെ സുവിശേഷത്തിന്റെ ആദ്യ വചനം ഇതാണ്, അബ്രാഹത്തിന്റെ മകനായ ദാവീദിന്റെ മകനായ യേശുവിന്റെ വംശാവലി. അപ്പോൾ യേശു ക്രിസ്തുവിൽ അബ്രാഹത്തിലുണ്ടായ അഭിഷേകവും ദാവീദിലുണ്ടായ അഭിഷേകവും ഉണ്ട്. അബ്രാഹത്തിൽ രണ്ട് അഭിഷേകമാണ് ഉണ്ടായിരുന്നത്. അബ്രാഹത്തിലുണ്ടായത് പൗരോഹിത്യാഭിഷേകവും പ്രവാചകാഭിഷേകവും. രാജകീയ അഭിഷേകം ഉണ്ടായിരുന്നില്ല. എന്നാൽ ദാവീദിൽ രണ്ട് അഭിഷേകമാണ് ഉണ്ടായത്, രാജകീയ അഭിഷേകവും പ്രവാചകാഭിഷേകവും. പൗരോഹിത്യാഭിഷേകം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ രണ്ട് പിതാമഹന്മാരും ഈ രണ്ട് അഭിഷേകത്തിന്റെ ചിഹ്നങ്ങളാണ്. ആ അഭിഷേകം, അങ്ങനെ ടോട്ടൽ മൂന്ന് അഭിഷേകമാണ് ഈശോ മിശിഹായിലുള്ളത്. രാജകീയ അഭിഷേകം, പൗരോഹിത്യാഭിഷേകം, പ്രവാചകാഭിഷേകം. ഇത് പഴയ നിയമത്തിൽ ആർക്കും ഈ മൂന്ന് അഭിഷേകം ഉണ്ടായിരുന്നില്ല. ദാവീദ് രാജാവിൽ പോലും രണ്ട് അഭിഷേകം ഉണ്ടായിരുന്നുള്ളൂ. അബ്രാഹത്തിൽ പോലും രണ്ട് അഭിഷേകം ഉണ്ടായിരുന്നു. എന്നാൽ ഈ മൂന്ന് അഭിഷേകവും ഒരുമിച്ച് യേശു ക്രിസ്തുവിൽ ഉണ്ടാവുകയും, നിങ്ങൾ മറ്റുള്ളവരുടെ ഫോൺ എല്ലാം മ്യൂട്ട് ചെയ്യണേ പ്ലീസ്, എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ, എല്ലാവരുടെയും ഫോൺ മ്യൂട്ട് ചെയ്യൂ, അല്ലെങ്കിൽ അവശബ്ദങ്ങൾ ഇങ്ങനെ വരികയാണ്. ഓക്കെ, ദാവീദിലുണ്ടായ അഭിഷേകവും അബ്രാഹത്തിലുണ്ടായ അഭിഷേകവും അടങ്ങുന്ന മൂന്ന് അഭിഷേകമാണ് യേശു ക്രിസ്തുവിൽ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സദ്വാർത്ത, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുവിൽ സ്നാനം സ്വീകരിച്ച ഓരോരുത്തരിലും യേശു ക്രിസ്തുവിലുള്ള അതേ അഭിഷേകം, മൂന്ന് അഭിഷേകം ഉണ്ട്. ഹല്ലേലൂയാ. അതായത് അബ്രാഹത്തിനില്ലാതിരുന്നതും ദാവീദിനില്ലാതിരുന്നതും എന്നാൽ യേശു ക്രിസ്തുവിലുള്ളതും ഓരോ ക്രിസ്ത്യാനിയിലേക്ക് നൽകിയിരിക്കുന്നു. കത്തോലിക്ക സഭയുടെ മതബോധനത്തിന്റെ റെഫറൻസ് എടുക്കണം, നല്ലതാണ്. 1268 മാമോദീസയെ കുറിച്ച് പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ട്, മാമോദീസ വഴി അവർ ക്രിസ്തുവിന്റെ, മാമോദീസ സ്വീകരിച്ചവർ വിശുദ്ധ പൗരോഹിത്യത്തിലേക്ക് ഒരാധ്യാത്മിക ഭവനം പണിയാനുള്ള സജീവ ശിലകളായി തീർന്നിരിക്കുന്നു. മാമോദീസ വഴി അവർ ക്രിസ്തുവിന്റെ പൗരോഹിത്യപരവും പ്രവാചകപരവും രാജകീയവുമായ ദൗത്യത്തിൽ ഭാഗവാക്കുകളായി തീരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഒരു കത്തോലിക്കനിലുള്ള, ഒരു ക്രിസ്ത്യാനിയിലുള്ള പരിശുദ്ധാത്മാവിന്റെ സ്രോതസ്. അപ്പൊ ഈ അടിസ്ഥാനപരമായ, അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈശോ പറയുന്നത്, ആ അഭിഷേകത്തെ കുറിച്ച് നീ അന്വേഷിക്കൂ, അന്വേഷിക്കുവിൻ. നമ്മൾ സ്നാനസ്നാനമെല്ലാം സ്വീകരിച്ചു, സ്നാനസ്നാനം സ്വീകരിച്ചു എങ്കിലും നമ്മളിൽ സ്നാനസ്നാനത്തിലൂടെ ലഭിച്ചിരിക്കുന്ന അഭിഷേകത്തെ കുറിച്ച് നമ്മൾ പഠിക്കണം. അതാണ് ഈശോ മത്തായിയുടെ സുവിശേഷത്തിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്.
മത്തായിയുടെ സുവിശേഷത്തിന്റെ അവസാനത്തിൽ പറയുന്നു, നിങ്ങൾ അഡ്മിൻ എല്ലാം മ്യൂട്ട് ചെയ്യാമോ, എല്ലാം മ്യൂട്ട് ചെയ്തിട്ട് ഞാൻ തുറന്നോളാം, എന്റെ മാത്രം എല്ലാം മ്യൂട്ട് ചെയ്യാനും ഇനി പുതിയത് വരുന്നവർ താനെ മ്യൂട്ട് ആകുന്ന ആ ബട്ടൺ അമർത്തു. സൂം കൺട്രോൾ ചെയ്യേണ്ടത് ആരാ? അവരൊന്ന് സൂമിന്റെ മെയിൻ ഹോസ്റ്റ് ഒന്ന് അങ്ങനെ ചെയ്യാമോ? എല്ലാം ഓക്കെ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും കേറുന്നവര് ഇങ്ങനെ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു ഡിസ്ട്രാക്ഷൻ ആണത്. ക്ഷമിക്കണം ഞാനത് പറയണതില്. ഓക്കെ, നമ്മൾ എവിടെയാ? അപ്പോ മൂന്ന് അഭിഷേകം നമ്മളിൽ ഉള്ളത്. ഈശോ പറഞ്ഞു, മത്തായിയുടെ സുവിശേഷത്തിന്റെ അവസാനം പറയുന്നത്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. മത്തായി 28:18. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. മനസ്സിലായോ? അപ്പൊ എന്താ നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്? യേശുക്രിസ്തുവിലൂടെ. ആ യേശുക്രിസ്തു നമ്മളിലുണ്ട്. എന്നിട്ട് പറയാണ്, ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. എന്നിട്ടെന്താ പറയുന്നത്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ജ്ഞാനസ്നാനം നമ്മളെല്ലാം സ്വീകരിച്ചു, പക്ഷേ എന്തറിയാം, ആ ജ്ഞാനസ്നാനത്തിന്റെ സകത്ത് എത്ര പൊട്ടാസാണ്, എന്ത് വീര്യമാണ് ഉള്ളതെന്ന് നമുക്കറിയോ? അതുകൊണ്ട് ഉടനെ ഈശോ പറയുകയാണ്, ജ്ഞാനസ്നാനം നൽകുവിൻ. ആ സെന്റൻസ് മുഴുവനായിട്ടില്ല, ആ സെന്റൻസിൽ തന്നെ പറഞ്ഞിരിക്കുന്ന വലിയൊരു കാര്യം എന്താണ്? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. എന്താണ് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്? അത് മോശ കൽപ്പിച്ച കാര്യമല്ല, ഈശോ കൽപ്പിച്ച കാര്യമാണ്, ഞാൻ കൽപ്പിച്ചത്. അത് ഈ പുതിയ നിയമം മുഴുവനുമാണ്. മുട്ടുവിൻ, ഇത് കൽപ്പിച്ചതാണ്. അന്വേഷിപ്പിൻ, കൽപ്പിച്ചതാണ്. പ്രാർത്ഥിക്കുവിൻ, കൽപ്പിച്ചതാണ്. അപ്പോ ഞാൻ കൽപ്പിച്ചിട്ടുള്ളത്, ഞാൻ, അത് വളരെ പ്രധാനമാണ്. നമ്മൾ ക്രിസ്ത്യാനിയാണെങ്കിൽ യേശുവിൽ ഒന്നാണ്, യേശുവിനുള്ളതെല്ലാം നമ്മളിലുണ്ട് എന്ന് വിശ്വസിക്കണം. എന്നിട്ട് അടുത്ത വാക്യം പറയാണ്, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. എന്താ യുഗാന്ത്യം എന്ന് പറഞ്ഞാൽ? യുഗാന്ത്യം എന്ന് പറഞ്ഞാൽ അനാദി മുതൽ അനന്തത വരെയാണ്. നമ്മളാകുന്ന വ്യക്തി ഈ ജീവിതത്തിൽ വേണ്ടി മാത്രമല്ല നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, നമ്മളാകുന്ന വ്യക്തി യുഗാന്ത്യം വരെ ജീവിക്കുന്നവരാണ്. ഞാൻ ആലോചിച്ച് നോക്കിയേ, നമ്മളാകുന്ന ഒരു വ്യക്തിയിലൂടെ ദൈവത്തിന് ഈ കാലഘട്ടത്തിൽ വരദാനങ്ങൾ നടത്തിയ അനുഭവം നടക്കുക എന്നതല്ല, യുഗാന്ത്യം വരെ ഈ തോമസ് പോളിലൂടെ നടക്കുന്ന കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ മാത്രമല്ല യുഗാന്ത്യം വരെ നടത്തുക. ഇപ്പോ നമ്മൾ പിതാക്കന്മാര് വിശുദ്ധ അഗസ്തീനോസിന്റെ പ്രബോധനം അല്ലെങ്കിൽ വിശുദ്ധ പൗലോസിന്റെ പ്രബോധനം, 2000 വർഷങ്ങൾക്ക് മുമ്പ് പൗലോസ് എഴുതിയ പ്രബോധനം ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പൗലോസിന് പരിശുദ്ധാത്മാവ് നൽകിയ വരങ്ങൾ നമ്മൾ ഇപ്പോൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്ന പോലെ നമ്മൾ ഓരോരുത്തരിലും നൽകിയിരിക്കുന്ന വരദാനങ്ങൾ ഈ കാലഘട്ടത്തിലെ പ്രവർത്തിക്കു വേണ്ടി മാത്രമുള്ളതല്ല, യുഗാന്ത്യം വരെ നിങ്ങളെ ഞാൻ ഉപയോഗിക്കും. ഹല്ലേലൂയ. അപ്പൊ ആ പശ്ചാത്തലത്തിലാണ് ഈശോയെ മനസ്സിലാക്കേണ്ടത്. നിന്നിൽ ഞാനൂമേ എന്നിൽ നീ ഇങ്ങനെ നാം. ഈ പാട്ടൊക്കെ നമ്മൾ വാതോരാതെ പാടിയിട്ടുള്ളതാണ്. എന്താ അതിന്റെ അർത്ഥം? നിന്നിൽ ഞാനൂമേ എന്നിൽ നീ ഇങ്ങനെ നാം. അതായത് രാജാവും പുരോഹിതനും പ്രവാചകനും ആയ യേശു മിശിഹ നമ്മളിൽ വസിക്കുകയും
നമ്മളായി ഈശോയിൽ വസിക്കുകയും ചെയ്യും. ദൈവം നമ്മളിൽ വസിക്കുന്നു എന്ന് മാത്രമല്ല, പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്ന് മാത്രമല്ല, പിതാവായ ദൈവം നമ്മളിൽ വസിക്കുന്നു എന്ന് മാത്രമല്ല, അതേസമയം നാം ദൈവത്തിൽ വസിക്കുന്നു, നാം പരിശുദ്ധാത്മാവിൽ വസിക്കുന്നു, നാം യേശുവിൽ വസിക്കുന്നു. ഓ ദൈവമേ, അതാണ് സംസർഗം എന്ന് പറയുന്നത്. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗം, സംയോഗം, സഹവാസം, യേശുവിന്റെ സഹവാസത്തിലേക്ക് നമ്മൾ വിളിച്ചിരിക്കുന്നവൻ സഹവാസം. ഒന്ന് കൊരിന്ത്യോസ് ഒന്ന് ഒമ്പത് ഒന്ന് എടുത്തു നോക്കി. എഫേസോസ് 1:9 പറയുന്നത്, ഒന്ന് കൊരിന്ത്യോസ് ഒന്ന് ഒമ്പത് എന്താ പറയണേ, 1:9, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തരാണ്. സഹവാസം. അപ്പോൾ നമ്മൾ ഈ വരദാനങ്ങൾ എന്നെല്ലാം പറയുമ്പോൾ മാർക്കറ്റിൽ പോയിട്ട് ഇങ്ങനെ മേടിക്കണമാതിരി അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം നമ്മളിൽ കൊണ്ടുവന്നുകൊണ്ടാണ് ദൈവം നമ്മളിൽ വസിക്കുന്നത്. അന്വേഷിപ്പിൻ, കണ്ടെത്തിയാ പിന്നെ എന്ത് ചെയ്യണം, മുട്ടുവിൻ, അത് തുറക്കപ്പെടും, അത് ചോദിക്കുവിൻ, ലഭിക്കും. അപ്പോ ഈ വരങ്ങളെല്ലാം നമ്മളിൽ ഉണ്ട് എന്നുള്ളതും കർത്താവിൻ്റെ ആ മുന്തിരിച്ചെടിയാകുന്ന യേശുവിൻ്റെ ശാഖയാണ് നമ്മൾ എന്നും വിശ്വസിക്കണം. കണ്ടോ ഈ മുന്തിരിച്ചെടി, ഇപ്പോ എൻ്റെ ഈ കൈ നോക്കൂ, ഇതാണ് മുന്തിരിച്ചെടിയുടെ തായ്ത്തണ്ട്. ഈ കൈ തായ്ത്തണ്ടാണ്. ആ തായ്ത്തണ്ടിൽ നിരവധി ശാഖകളുണ്ട്. ഇതുണ്ടോ 5 ശാഖകൾ. ഈ തായ്ത്തണ്ടിലൂടെ ഒഴുകുന്നതെല്ലാം ഈ ശാഖയിൽ ഒഴുകുന്നുണ്ടോ ഇല്ലയോ, അതാണ് ആ ഉപമകളുടെ പൊരുൾ മനസ്സിലാക്കണം. ഈശോ ഇങ്ങനെ പറഞ്ഞില്ല, ഞാനൊരു ചക്ക ചെടിയാണെന്ന് പറഞ്ഞില്ല, ഞാനൊരു പ്ലാവാണെന്ന് പറഞ്ഞില്ല. പ്ലാവാണെങ്കിൽ ചക്ക തായ്ത്തണ്ടിലുണ്ടാവും. പക്ഷേ മുന്തിരിച്ചെടിയുടെ ഒരു പ്രത്യേകത നിങ്ങൾ കേട്ടുകൊള്ളുവിൻ, തായ്ത്തണ്ടിൽ ഒറ്റ മുന്തിരി ഉണ്ടാവില്ല, ശാഖയിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതാണ് വലിയ രഹസ്യം. മുന്തിരിച്ചെടിയെ ഈശോ ഈ ഉപമയായിട്ടെടുത്തു. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പ്രബോധനം കഴിഞ്ഞിട്ട് അന്ത്യത്താഴവേളയിൽ 14-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പ്രബോധനം കഴിഞ്ഞിട്ട് ഈശോ എടുത്ത വലിയ ഒരു രഹസ്യം, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ എൻ്റെ ശാഖകളുമാണ്, ആരെന്നിൽ വസിക്കുന്നുവോ ഞാൻ അവനിൽ വസിക്കും, അവനേറെ ഫലം പുറപ്പെടുവിക്കും. കുറച്ച് കുറച്ച് തരുമെന്നല്ല പറയണത്, ഞാൻ അവനിൽ വസിക്കും, അവൻ എന്നിൽ വസിക്കും. നിസ്സാര കാര്യമല്ല, അളന്നല്ല തരണത്, എന്നിൽ ഒഴുകണതെല്ലാം നിന്നിൽ ഒഴുകണു. ഇനിമോൽ നീയല്ല, ഞാനാണ്. അതാണ് പൗലോസ് പറയണത്, ഇനിമേൽ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. നമ്മളെ പറഞ്ഞിരിക്കണം മാതിരി നല്ല കാര്യത്തിന്റെ കിടപ്പ്. ക്രിസ്തു നമ്മളെ അത്രയ്ക്കധികം ബഹുമാനിക്കുന്നു. തോമസ് പോലെ നീ എന്റെ ശാഖയാണ്. ശാഖ നോക്കൂ, ഈ തായ്ത്തണ്ടിൽ ഒഴുകുന്ന ഞാൻ നിങ്ങളാകുന്ന ഓരോ ശാഖകളിലും മുഴുവനും ഒഴുകുന്നു, മുഴുവനും ഒഴുകുന്നു. എനിക്ക് കുറയ്ക്കാൻ പറ്റുമോ ഇത്? ഇത് യേശുവിന് കുറയ്ക്കാൻ പറ്റുമോ? കുറയ്ക്കാൻ പറ്റില്ല. ഇവിടെ ഒരു കൺട്രോൾ വാൽവ് വെച്ചിട്ടില്ല. എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. പിതാവ് എന്നെ മകനായി, പിതാവിൻ്റെ ഏകമകനാണ് ഞാൻ. എന്നാൽ നിങ്ങളെല്ലാവരും
എന്റെ കൂടെ തന്നെ പിതാവിന്റെ ദത്തുപുത്രനാണ്. ദത്തുപുത്രൻ എന്നുള്ള നിലയ്ക്ക് എനിക്കുള്ള അവകാശം നിങ്ങൾക്കുമുണ്ട്. അതാണ് പൗലോസ് ശ്ലീഹയുടെ ലേഖനത്തിൽ എട്ടാം അധ്യായത്തിൽ നമ്മൾ ആത്മാവ് പരിശുദ്ധാത്മാവ് എന്നുള്ള ഗാനത്തിന്റെ അവസാനം പാടിയതാണ്. ദൈവാത്മാവെന്നിൽ നിറഞ്ഞപ്പോ, ദൈവ സ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോൾ, ദൈവാത്മാവെന്റെ ആത്മാവില്ലയിച്ചു. കേട്ടോ, റോമാക്കാഴ്ചയുടെ ലേഖനം എട്ടാം അധ്യായം പതിനഞ്ചും പതിനാറും വചനങ്ങളിൽ പറയുന്നത് മക്കളാണെങ്കിൽ അവകാശികളാണ്. യേശു ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ യേശു ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ്. യേശു ക്രിസ്തുവിലുള്ള എല്ലാ അഭിഷേകവും അവകാശമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നമ്മൾ ദൈവഭവനത്തിൽ മക്കളാണ്. യേശുവിനെ പോലെയുള്ള എല്ലാ അധികാരവും നമുക്ക് നൽകിയിരിക്കുന്ന മക്കളാണ് നമ്മൾ. ഇതാണ് അന്വേഷിപ്പിൻ, കണ്ടെത്തും. അപ്പോൾ വരദാനങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വരദാനം നമ്മളിൽ പ്രവർത്തിക്കണമെങ്കിൽ ആദ്യം നമുക്കുണ്ടാകേണ്ട അടിസ്ഥാനപരമായ ബോധ്യം ഈ വരദാനങ്ങളെല്ലാം നമ്മളിലുണ്ട്, നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അന്വേഷിക്കുവിൻ, കണ്ടെത്തും. ഞാൻ എൻ്റെ ജീവിതത്തിലെ ചില സാക്ഷ്യങ്ങൾ ഞാൻ പറയാം. ഈ വരദാനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഞാനൊരു എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. വളരെ മിടുക്കനായ എഞ്ചിനീയറായിരുന്നു. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ കാര്യങ്ങൾ എന്നിലൂടെ ദൈവം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ദൈവത്തിൻ്റെ വലിയ സ്പർശനം ഉണ്ടായതും ദൈവരാജ്യത്തിന് വേണ്ടി ദൈവവചനം കേൾക്കണം, കൂടുതൽ വചനം പഠിക്കണം, കൂടുതൽ വചനം കേൾക്കാനും ഒക്കെ ഉള്ള പ്രേരണയുണ്ടായി. അങ്ങനെ ഞാൻ എനിക്ക് ഒരു സെറ്റ് കാസറ്റ്, ഒരു ധ്യാനത്തിൻ്റെ ഒരു സെറ്റ് കാസറ്റ് ഫാദർ റൂഫസ് പരേരയുടെയും ജെയിംസ് ഡിസൂസയുടെയും എല്ലാം മസ്കറ്റിൽ നടന്ന ധ്യാനത്തിൻ്റെ ഒരു സെറ്റ് കാസറ്റ് എൻ്റെ ഭാര്യയുടെ ഒരു ആൻറ്റി എനിക്ക് തന്നു. ഈ ഇതിലെ ദൈവവചനത്തിനോടുള്ള ആകർഷണം അറിഞ്ഞപ്പോൾ ഞാൻ അത് കേട്ടിട്ട് നിലത്ത് വെക്കാതെ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ബോംബെയിൽ നിന്ന് ജബൽപൂരിലേക്ക് മധ്യപ്രദേശിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. 36 മണിക്കൂർ യാത്രയാണ്, ജോലി സംബന്ധമായിട്ടുള്ള യാത്രയാണ്. ഞാൻ ആ യാത്രയ്ക്ക് ഞാൻ തീരുമാനിച്ചു യാത്ര മുഴുവനും ഞാൻ ഈ ധ്യാനം അങ്ങ് കേൾക്കാം. ഞാൻ ട്രെയിനിൻ്റെ അപ്പർ ബെർത്തിൽ കിടന്നുകൊണ്ട് തുടർച്ചയായിട്ട് ചെറിയ പോക്കറ്റ് ടേപ്പ് റെക്കോർഡർ, അന്നത്തെ വാക്ക്മാൻ എന്ന് പറയും, ആ വാക്ക്മാൻ ടേപ്പ് റെക്കോർഡറിലൂടെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അവസാന ഭാഗത്ത് പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അപ്പോഴും ഈ വചനങ്ങളെല്ലാം കേൾക്കുമ്പോൾ എൻ്റെ അകത്ത് വലിയ ഒരു പ്രകാശം വരാൻ തുടങ്ങി. എന്നെ ഏറ്റവും സ്പർശിച്ചൊരു കാര്യം, നിനക്കറിയില്ലേ നീ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിന്നിൽ വസിക്കുന്നുവെന്നും നിനക്കറിയില്ലേ? Do you not know you are a temple of Holy Spirit? And the Spirit of God dwells in you? നിനക്കിത് അറിയില്ലേ? പൗലോസ് ചോദിക്കുന്നു. ഈ അറിവാണ് നമുക്കില്ലാത്തത്. നമ്മൾ ദൈവത്തെ തേടി അവിടെ ഇവിടെ എല്ലാം പോകുന്നു. എന്നാൽ കസ്തൂരി ഇരിക്കുന്ന മാനിനെ പോലെ കസ്തൂരി അന്വേഷിച്ചു പോകുന്നു. കസ്തൂരി മാന്റെ തലയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് മാനറിയുന്നില്ല എന്ന പോലെ ദൈവത്തെ തേടി നമ്മൾ അവിടെ എവിടെ എല്ലാം പോകുന്നു. എന്നാൽ ദൈവം നമ്മളിൽ തന്നെയാണ്. ദൈവം നമ്മളിൽ വസിക്കുന്നത് ഒരു എംറ്റി ബോക്സ് ആയിട്ടല്ല, ദൈവത്വത്തിൻ്റെ പൂർണതയും സകല ആത്മീയ ദാനങ്ങളും ഒരുമിച്ചുകൊണ്ടാണ് ദൈവം നമ്മളിൽ വസിക്കുന്നത്. എന്തിന് പറയുന്നു ആ ട്രെയിനിൽ? ഇപ്പൊ ഞാനൊരു വരദാന ധ്യാനം ഒന്നും കൂടിയിട്ടില്ല കേട്ടോ. ആ ട്രെയിനിൽ ഞാൻ
ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ പെട്ടെന്ന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, നീ എനിക്ക് വേണ്ടി പോകണം, നീ എനിക്ക് വേണ്ടി പോകണം, എനിക്ക് വേണ്ടി പോകാമോ? ഇങ്ങനെ പരിശുദ്ധാത്മാവ് അതിശക്തമായി എന്നിലൂടെ അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. ഇത് എവിടെ ഉണ്ടായിരുന്നു? അത് ഇത് എന്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്ന വരമാണത്. അതങ്ങ് പൊട്ടി വിടർന്നു. ഭാഷാവരത്തിലുള്ള പ്രവചനമാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. ഇതാണ് പന്തക്കുസ്ത ദിവസം ആദ്യം ഉണ്ടായത്. ആ ഭാഷാവരത്തിലുള്ള പ്രവചനവും അതിന്റെ വ്യാഖ്യാനവും എനിക്കങ്ങ് ആദ്യം കിട്ടി. നീ എനിക്ക് വേണ്ടി പോകാമോ, നീ എനിക്ക് വേണ്ടി പോകാമോ? വിളവ് വളരെ, വേലക്കാർ ചുരുക്കം. പരിശുദ്ധാത്മാവിന്റെ ഒരു തള്ളൽ എന്റെ അകത്തു നിന്ന് അങ്ങ് വന്നിട്ട് പറഞ്ഞു, ഞാൻ പോകാം കർത്താവേ. പ്രൈസ് ദി ലോർഡ്. അതോടെ സകലതും ഒരു വലിയ പ്രവാഹം, ഒരു ഇടുക്കി ഡാം തുറന്ന പോലെ അങ്ങ് ഒഴുകാൻ തുടങ്ങി. എനിക്ക് പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം അങ്ങ് നിറഞ്ഞു. ഞാനങ്ങ് ഭയങ്കര ആനന്ദവും സന്തോഷവും ഒരു പുതിയ മനുഷ്യന്റെ അനുഭവത്തിൽ അങ്ങനെ ഇരിക്കുമ്പോ ഈ ഒച്ചയമ്പകളൊക്കെ കേട്ട് ട്രെയിനിലുണ്ടായിരുന്ന ആൾക്കാരെന്നെ ശ്രദ്ധിച്ചു. എന്ത് പറ്റി? അപരിചിതനായതുകൊണ്ട് വല്ല വെളിവില്ലാണ്ട് പറഞ്ഞതായിരിക്കും എന്ന് വിചാരിച്ചു കാണോ. വല്ല അസുഖമായിരിക്കും. താഴെ ശാന്തമായിട്ടിരിക്കുന്ന കണ്ടപ്പോ ഒരാൾ വന്ന് ചോദിച്ചു, അരേ ഭായ് സാബ് ആപ്കോ ക്യാ ഹോ ഗയാ? അപ്പോ ഞാൻ പറഞ്ഞു, മുജേ കുച്ച് ബുരാ നൈ ഹുവ, മുജേ പ്രഭു ഈസാ മസീഹ അനുഭവ ഹുവ, എനിക്ക് കൂടുതൽ ദൂഷ്യമായിട്ടൊന്നും ഉണ്ടായില്ല, എനിക്ക് യേശു ക്രിസ്തുവിന്റെ അനുഭവം ഉണ്ടായി. അപ്പോ അയാള് ചോദിക്കാണ്, ഓക്കേ ഓ കോൺഹേ ഈസാ മസീഹ കോൺഹേ? അപ്പൊ അയാളുടെ പുറകെ നിന്ന ആള് ഇയാളോട് പറഞ്ഞു, അരേ ഓ തോ ഈസാ യോങ്ക ഭഗവാൻ ഹേ തുവാരെ സാത് കോയി സമ്പത്ത് നൈ ഹർജാ, നീ മാറി, നീ അതിന് ഇടപെടണ്ട, അത് ക്രിസ്ത്യാനികളുടെ ദൈവത്തിന്റെ പേരാണ്, നമുക്കതുമായിട്ടൊരു ബന്ധമൊന്നുമില്ല, നീ ഇഞ്ഞ് മാറണാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഞാൻ വിട്ടുകൊടുത്തില്ല, എന്റെ അകത്ത് പറയാൻ തോന്നി, എന്റെ അകത്ത് ഒരാള് പറയാണ്, എന്റെ അകത്തുനിന്ന് ഒരാള് പറയാണ്, യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. യേശു ക്രിസ്തു വന്നപ്പോ ഒറ്റ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നില്ല. യേശു ക്രിസ്തു ജനിച്ചപ്പോഴും മരിച്ചപ്പോഴും ക്രിസ്ത്യാനി ഉണ്ടായിരുന്നില്ല. യേശു ക്രിസ്തു എല്ലാ ജാതി മതസ്ഥർക്കും വേണ്ടിയാണ് വന്നത്. യേശു ക്രിസ്തു നിന്നിലുമുണ്ട്. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല ഇതെന്ന് പറയും. യേശു ക്രിസ്തു ക്രിസ്ത്യാനിയുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല എന്ന് പറഞ്ഞപ്പോ ഇവർ രണ്ടുപേരും എൻ്റെ അടുത്തേക്ക് കൂടുതൽ അടുത്തു വന്നു. ഏ അങ്ങനെയാണോ? ആ യേശു ക്രിസ്തു വന്നപ്പോ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നില്ല. അവർ 45 മിനിറ്റ് ഞാനപ്പോ ഹിന്ദിയിലാണ് പറയണതൊക്കെ. ഞാൻ ഹിന്ദി എനിക്ക് ഒട്ടും വശമില്ലാത്ത ഭാഷയാണ്. കണ്ടോ ഇപ്പൊ എന്റെ അകത്ത് എന്തെല്ലാം വരങ്ങൾ അപ്പോ വന്നു. ഭാഷാവരത്തിൽ പ്രവചനം, ഭാഷാവരത്തിന്റെ വ്യാഖ്യാനവരം, ഭാഷാവരത്തിലെ പ്രാർത്ഥന, വചനപ്രഘോഷണപരം. ട്രെയിനിൽ, കത്തോലിക്ക പള്ളിയിലല്ല, ട്രെയിനിൽ യാത്ര ചെയ്യുന്ന അക്രൈസ്തവരായ ഹിന്ദിക്കാരായ ആൾക്കാരോടും വചനം. ഈ വരം എവിടെയായിരുന്നു? ഈ വരമൊക്കെ എവിടെയായിരുന്നു? ഈ വരം നമ്മുടെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ അകത്ത് തന്നെ ഇതെല്ലാം ഉണ്ട്. അന്ന് തുടങ്ങിയതാണ് ഭാഷാവരത്തിലെ പ്രവചനം. ഇന്ന് നമ്മുടെ ശുശ്രൂഷകളിലെല്ലാം കർത്താവ് നിർബന്ധമായിട്ട് പറയാണ്, നീ പ്രവചിക്കൂ, പ്രവചിക്കൂ. പ്രവചനവരമാണ് വളരെ പ്രധാനപ്പെട്ട വരം എന്ന് പൗലോസ് ശ്ലീഹാ 14 തുറന്നപ്പോ തന്നെ അത് കിട്ടി. കേട്ടോ, തുറന്നപ്പോ തന്നെ അത് കിട്ടി. ഇതാണ് വേറൊരു വരം. ഞാൻ ആഗ്രഹിച്ചു ഒന്ന് കുറേ ദിവസം 14 പറഞ്ഞിരിക്കേണ്ടത് പറയണമെന്ന് പറഞ്ഞ് ഈ ബൈബിള് തുറന്നപ്പോ തന്നെ അത് കിട്ടി. ഒന്ന് കുറേ ദിവസം 14 പറയാണ്,
സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അതേസമയം ആത്മീയ ദാനങ്ങൾക്കായി പ്രത്യേകിച്ച് പ്രവചനവരത്തിനായി തീഷ്ണതയോടെ ആഗ്രഹിക്കുക. കണ്ടോ, പ്രവചനവരത്തിനായി. ഈ ബൈബിള് മുഴുവനും ഇങ്ങനെ ഉണ്ടായത് പ്രവചന വരത്തിലൂടെയാണ്. പ്രവചനം വരം എന്ന് പറയുന്നത് ഭാവി പറയുക എന്നതല്ല. ദൈവിക രഹസ്യങ്ങളും നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയിൽ ദൈവം നമുക്ക് തരുന്ന കാര്യങ്ങളൊക്കെ പ്രവചനത്തിലൂടെ നമ്മളിലേക്ക് ഒഴുകുന്നു എന്നുള്ളതാണ്. പ്രവചന വരത്തിനായി തീഷ്ണതയോടെ ആഗ്രഹിക്കുവിൻ. ഭാഷാവരമുള്ളവർ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത്. കണ്ടോ, ഈ ഭാഷാവരം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള ഭാഷാവരമുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കുന്ന ഭാഷാവരം, ഇത് പ്രാർത്ഥനയാണ്. ആത്മാവ് പ്രാർത്ഥിക്കുന്നു. ഈ 14-ാം അധ്യായത്തിൽ 14-ാമത്തെ വചനം പറയുകയാണ്, ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എന്നാൽ എൻ്റെ മനസ്സ് ഫലരഹിതമാണ്. അതാണ് ഭാഷാവരം, ഭാഷാവരത്തിലെ പ്രാർത്ഥന. ഇനി മറ്റൊന്നുള്ളത് ഭാഷാവരത്തിൽ സംസാരിക്കുക, സ്പീക്കിംഗ് ഇൻ ടങ്സ്. അതിവിടെ പറയുന്നുണ്ട്. എന്നാൽ നേരെ മറിച്ച് നീ ആത്മാവുണ്ട്. 18-ാമത്തെ വചനത്തിൽ പറയുകയാണ്, നിങ്ങൾ എല്ലാവരേക്കാൾ കൂടുതൽ ഞാൻ ഭാഷാവരത്തോടെ സംസാരിക്കുന്നു. ഇത് മുൻപ് പറഞ്ഞ വരമല്ല, ഇത് വേറെ വ്യത്യസ്തമായൊരു വരമാണ്. ഇതാണ് നമ്മൾക്ക് മനസ്സിലാകാത്തൊരു കാര്യം. ആ വരമുള്ളവർ വ്യാഖ്യാനവരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഭാഷാവരത്തിന്റെ വ്യാഖ്യാനം, ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് ഇപ്പൊ അതിനെ ഞാനത് ഒരു ഒരു സാമ്പിളായിട്ട് കാണിച്ചു തരാം. ഇപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ശലഹലബല ഭാഷാവരത്തിൽ ഇതാണ്, ഇപ്പൊ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുന്ന വരമാണത്. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പൊ ഈ ഗ്രൂപ്പിൽ എത്രത്തോളം ആളുകളുണ്ടോ, അവരെന്താണ് ആഗ്രഹങ്ങൾ എനിക്കറിയില്ല, പക്ഷെ പരിശുദ്ധാത്മാവിനറിയാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇത് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. അതാണ് ഭാഷാവരം. ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ മനസ്സിൽ എനിക്കൊന്നും അറിയില്ല എന്താ അവിടെ സംഭവിച്ചത്. ഒറ്റ കാര്യം അറിയാം, ഈ കൂടിയിരിക്കുന്ന ഇത് കേൾക്കുന്നവരുടെ പ്രയാസങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഇനി അടുത്തത് ഭാഷാവരത്തിൽ സംസാരിക്കുന്നവരും, സ്പീക്കിംഗ് ഇൻ ടങ്സ്, അതാണ് 18-ാമത്തെ വചനത്തിൽ. അത് മുൻപത്തെ വലയുമായിട്ട് വ്യത്യാസമുണ്ട്. ഇപ്പൊ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഭാഷാവരത്തിൽ സംസാരിക്കുന്നത്. ആ വരമുള്ളവർ ഭാഷാവരത്തോടെ സംസാരിക്കുന്നവർ, അത് വ്യാഖ്യാനത്തിനുള്ള വരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ അതിന്റെ വ്യാഖ്യാനവും കാണിച്ചു തരാം. അതിന്റെ വ്യാഖ്യാനം എല്ലാവരും ആഗ്രഹിക്കുക. ഈ വരം നിങ്ങൾക്ക് വരട്ടെ, നിങ്ങളിലുണ്ട് ഇതെല്ലാം, ഇത് തുറക്കട്ടെ. എന്റെ ജനമേ, ഞാൻ നിങ്ങളിൽ തന്നെയുണ്ട്, ഞാൻ നിങ്ങളിൽ നിന്ന് അകലെയല്ല, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്, നിങ്ങൾ എൻ്റെ ഹൃദയത്തിലുണ്ട്, എനിക്കുള്ളതെല്ലാം നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആത്മീയ ദാനങ്ങൾ തരണമെന്നാണ് എൻ്റെ ആഗ്രഹം, ഞാൻ അത് തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, നിങ്ങൾ എന്നിലേക്ക് തിരിയുവിൻ, എൻ്റെ അഗ്രാഹ്യമായ ജ്ഞാനത്തിലേക്ക് തിരിയുവിൻ. ഞാൻ നിങ്ങളെ ഒരിക്കലും എന്നിൽ നിന്ന് അകലാൻ അനുവദിക്കുകയില്ല, എന്റെ വാത്സല്യം കൊണ്ട് ഞാൻ നിങ്ങളെ പൊതിയും, എന്റെ അഗ്രാഹ്യമായ കൃപാവരങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങളെ പൊതിയും, ഞാൻ നിങ്ങളിലൂടെ ഈ ലോകത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യും. റുഹു 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 ലമിയലബറ റുഹു ഹിരിയലബറ റുഹു കിരിയലബറ റുഹു ലമുറ, ഞാൻ നിങ്ങളിൽ എല്ലാ വരദാനങ്ങളും
തുറക്കുന്നു. ഇതാ ഇന്ന് നിങ്ങളിൽ അനിതര സാധാരണമായ വരദാനങ്ങൾ ഞാൻ തുറക്കുന്നു. നിങ്ങളിൽ ജനിക്കുന്നതിന് മുൻപേ തന്നെ ഞാൻ പദ്ധതി ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ വരങ്ങളും ഞാൻ തുറക്കുന്നു. നിങ്ങളെ ഞാൻ അതിശക്തമായ ലോക സുവിശേഷവൽക്കരണത്തിലേക്ക് ഒരു പുതിയ പാത വെട്ടി നിങ്ങളെ ഞാൻ ഉപയോഗിക്കും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വച്ചിരിക്കുന്ന ആ വഴികളെല്ലാം ഇതാ തുറക്കുന്നു. എന്റെ അഭിഷേകം നിങ്ങളെല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. എന്റെ അഭിഷേകം നിങ്ങളെല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളും അവയേക്കാൾ വലിയവയും ചെയ്യും. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളും അതിനേക്കാളും വലിയവയും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് ഈ അഭിഷേകം സ്വീകരിക്കുക. ഈ അഭിഷേകം സ്വീകരിക്കുക. എല്ലാവരും തുറന്ന് സ്തുതിച്ചോളൂ. Hallelujah.
Glory, 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 glory
പരിശുദ്ധാത്മാവിനെ നമുക്ക് ആരാധിക്കാം. പിതാവിനോടും പുത്രനോടും സമനായവനും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനുമാണ് പരിശുദ്ധ. എല്ലാവരും അവനുമായിരിക്കാം. പരിശുദ്ധാത്മാവിലേക്ക്, നമ്മൾ വസിക്കുന്ന പരിശുദ്ധാത്മാവിലേക്ക് ശ്രദ്ധ. നമ്മളുടെ രണ്ട് കരങ്ങൾ ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവാം ദൈവമേ അംഗീകാരാധന പഠിക്കോ ചെയ്യും. പരിശുദ്ധാത്മാവാം ദൈവമേ അംഗീകാരാധന, പിതാവിനും പുത്രനും സമനായ ദൈവമേ അങ്ങേയ്ക്കാരാധന. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനെ അങ്ങേയ്ക്കാരാധന. ജീവൻ ജീവൻ ആരാധന, പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹം ആരാധന. സ്നേഹം സ്നേഹദാതാരാധന, പിതാവിനും പുത്രനും സമനാമേ അങ്ങേയ്ക്കാരാധന. ത്രിത്വത്തിൽ മൂന്നാമന ദൈവമേ അങ്ങേക്കെന്നെന്നും ആരാധന, എന്നെന്നും ആരാധന, എപ്പോഴും ആരാധന. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ നമ്മൾ ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിന്നും വലിയ അഭിഷേകം വളരെ ശാന്തമായി നമ്മളിലേക്ക് ഇങ്ങനെ ഒഴുകി നമ്മൾക്ക് അഗ്രാഹ്യമായ രഹസ്യങ്ങളെ നമ്മളിൽ തുറക്കും.
നമ്മളിപ്പോൾ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമുക്ക് ഇപ്പോൾ നിങ്ങൾ കുറച്ച് പേര് ഇപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമുക്കുണ്ടായ അനുഭവവും ഉൾക്കാഴ്ചകളും ഏതാനും പേരൊന്ന് പങ്കുവെച്ച് കർത്താവിന് നന്ദി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾ ഫോൺ നിങ്ങളുടെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. മൈക്ക് എല്ലാവരെയും ഓഫാണ്. മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയ ഉൾക്കാഴ്ചകൾ പറയാം, സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. പ്രൈസ് ദി ലോർഡ് ബ്രദറെ. പ്രൈസ് ദി ലോർഡ് ബ്രദറെ, ആദ്യം തുടക്കം പറഞ്ഞായിരുന്നു നമുക്ക് വരദാനങ്ങളെല്ലാം മുൻപേ തന്നിട്ടുണ്ടെന്ന്. പക്ഷെ അത് നമുക്ക് എങ്ങനെ വിവേചിച്ചറിയാൻ പറ്റും ഏത് വരദാനമാണ് നമ്മൾ മുൻപേ ഉള്ളതെന്ന്? അതാണ് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. ഒന്ന്, നമ്മൾ വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്, വ്യക്തിപരമായ പ്രാർത്ഥന, പേഴ്സണൽ പ്രേയർ. ഞാനത് ഉടനെ അയച്ചു തരാം. അതായത് നമ്മൾ ഈ വരദാനങ്ങൾ ഉപയോഗിക്കുന്നവരെല്ലാവരും ഒരു മണിക്കൂർ എങ്കിലും നമ്മളെ ആന്തരിക വിശുദ്ധീകരണത്തിനും ശക്തീകരണത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു മണിക്കൂർ എങ്കിലും നമ്മളുടെ ഹൃദയ, നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമ്മൾ ആദ്യം പറഞ്ഞില്ലേ നമുക്ക് 5 ഇന്ദ്രിയങ്ങളാണുള്ളത്. എന്നാൽ ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെ നിരവധി കാര്യങ്ങൾ നമ്മളുടെ അകത്തേക്ക് വരികയാണ്. എന്നാൽ ഈ വരദാനങ്ങൾ നമ്മളിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ ആന്തരിക ഇന്ദ്രിയങ്ങളിലൂടെയാണ്. അതിനാണ് ഒരുപക്ഷെ 6ാം ഇന്ദ്രിയം എന്നൊക്കെ പറയുന്നത്. എനിക്കൊരു 6th sense എനിക്ക് അങ്ങനെ തോന്നി ഇന്നതാണ്. അത് നമ്മുടെ ആത്മാവിൽ നമ്മുടെ നമുക്ക് ആന്തരിക ഇന്ദ്രിയങ്ങളുണ്ട്. അപ്പൊ ഈ ആന്തരിക ഇന്ദ്രിയങ്ങളും നമ്മുടെ ഭൗതിക ഇന്ദ്രിയങ്ങളുമായിട്ട് കണക്ഷനുണ്ട്. നമ്മളുടെ നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്ന ഒരുപാട്, ഇപ്പൊ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെല്ലാം വീഡിയോകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അപ്പൊ കണ്ണിലൂടെ, കാതിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ളതെല്ലാം വിശുദ്ധീകരിക്കണം. അത് വിശുദ്ധീകരിക്കുമ്പോൾ നമ്മളുടെ അകത്ത് കർത്താവ് ഒളിച്ചു വെച്ചിരിക്കുന്ന ഈ വരദാനങ്ങള് കൃത്യമായിട്ട് പുറത്തു വരും. അതങ്ങ് ഉപയോഗം തുടങ്ങും, അങ്ങനെ അങ്ങ് തുടങ്ങും അത്. അപ്പൊ നമ്മൾക്ക് തന്നെ അത് മനസ്സിലാകും, എന്തെല്ലാം വരങ്ങളാണെന്നുള്ളത് പരിശുദ്ധാത്മാവ് തന്നെ. അപ്പൊ ആ ഞാനൊരു പേഴ്സണൽ പേർ അയച്ചു തരാം, അത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിലൊരു സ്ട്രക്ചർ ഉണ്ട്. ഒന്ന്, നമ്മിൽ വസിക്കുന്ന ത്രിത്വത്തെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അതിനുശേഷം നമ്മിൽ വസിക്കുന്ന ത്രിത്വത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുന്നു, നമ്മുടെ ആത്മാവിനെ, മനസ്സിനെ, ചിന്തകളെ, നമ്മുടെ ആന്തരിക ഇന്ദ്രിയങ്ങളെയൊക്കെ സമർപ്പിച്ച് അതിനെ വിശുദ്ധീകരിക്കാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധീകരണം കഴിഞ്ഞിട്ട് പിന്നെ ശക്തീകരണം. ശക്തീകരണ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ വരദാനങ്ങളെല്ലാം തുറക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിൽ ഈ വരദാനങ്ങൾ, ഉദാഹരണത്തിന് നമ്മളിങ്ങനെ കുറച്ച് പ്രാർത്ഥിക്കും. ഇപ്പൊ ഇന്ന് തന്നെ നിങ്ങൾക്ക് കുറേ അഭിഷേകം കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്നോ നാളെയോ ആരെങ്കിലും വന്നിട്ട് നിങ്ങളോട് പറയാണ്, അയ്യോ എൻ്റെ മോൾക്ക് തീരെ സുഖമില്ല, കാല് തളർന്നിരിക്കണം, ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ പറയും, അയ്യോ ഞാൻ പ്രാർത്ഥിച്ചൊന്നും നടക്കില്ല, അതുമല്ല അച്ഛന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കണേ, ഇങ്ങനെയല്ലേ സാധാരണ നമ്മൾ പറയണേ. തീർച്ചയായും. അതിന് പകരം ഇന്ന് നിങ്ങൾ പറയും, ആ ഞാൻ പ്രാർത്ഥിക്കാം, കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട് വിശ്വാസികൾക്ക് ഈ അടയാളമുണ്ട്, അവർ എൻ്റെ നാമത്തിൽ കൈവയ്ക്കുമോ പ്രാർത്ഥിക്കും എന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങളങ്ങ് പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കുമ്പോ പെട്ടെന്നൊന്നും നടന്നില്ലെന്ന് വരും. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോ ആ സ്ത്രീ വന്നിട്ട് പറയാണ്, അയ്യോ ഇന്നലെ ജോജി പ്രാർത്ഥിച്ചില്ലേ, എന്റെ കൊച്ചു സുഖമായി. അപ്പൊ എന്ത് മനസ്സിലായി? അതിന്റെ അർത്ഥം ആ രോഗശാന്തി വരം ആക്റ്റീവായി, അത് അഭിഷേകമായി എന്ന് മനസ്സിലായി. മനസ്സിലായോ? അങ്ങനെ നമ്മളിപ്പോ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കണ്ട്, ഡ്രൈവിംഗ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് തിയറി പഠിച്ചാൽ ഡ്രൈവിംഗ് പഠിക്കോ? ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ വണ്ടിയിൽ കയറി ഇരുന്ന് ഓടിക്കണം. ഓടിക്കുമ്പോ ആദ്യം അങ്ങോട്ടും കൂടെ ഒക്കെ പോകും വണ്ടി, പിന്നെ പ്രാക്ടീസ്. എന്ന് പറഞ്ഞ മാതിരി നമ്മൾ സ്വിമ്മിങ് പഠിക്കണം, തിയറി പഠിച്ചുകൊണ്ട് സ്വിമ്മിങ് ആവോ? സ്വിമ്മിങ് പഠിക്കണമെങ്കിൽ വെള്ളത്തിൽ ചാടണം, ചാടുമ്പോൾ കുറച്ചു നേരം ബുദ്ധിമുട്ടാവും, പിന്നെ പഠിക്കും. അങ്ങനെ ഒരു ട്രെയിനർ ഉണ്ടാകണം. അപ്പൊ എന്ന പോലെ ഇത് ഉപയോഗിക്കാൻ തുടങ്ങണം. അപ്പൊ ഉപയോഗിക്കാൻ പരിശുദ്ധാത്മാവ് തന്നെ അവസരങ്ങൾ തരും. ഇതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ അസുഖങ്ങൾ ഉണ്ടാകും പലർക്കും,
അത് കൈവച്ച അങ്ങ് പ്രാർത്ഥിക്കണം, അപ്പൊ അസുഖം മാറും. ആഹാ, അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചാൽ നടക്കുമല്ലേ. ആഹാ, അങ്ങനെ ഓരോ വരദാനങ്ങള് നമ്മളിൽ പടിപടിയായിട്ട് പ്രവർത്തിക്കുന്നതിന് പരിശുദ്ധാത്മാവ് അവസരങ്ങൾ തരുന്നുണ്ട്. നമ്മളപ്പോ എല്ലാം ഓ ഇത് എനിക്കൊന്നുമില്ല, എനിക്ക് വരദാനമൊന്നുമില്ല എന്ന് പറഞ്ഞു നടക്കാണ്. നമ്മളെല്ലാവരിലും എല്ലാ വരദാനവും ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ ഉടനെ അത് ഉപയോഗിക്കണം. പക്ഷെ അതിനു മുമ്പ് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങണം. അതാണ് വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നമ്മൾ വളരുമ്പോൾ നമ്മളിൽ ഈ അഭിഷേകം എല്ലാം പ്രവർത്തനപരമാകും. ബ്രദറെ, ഒരു കാര്യമോടെ എനിക്ക് ആദ്യം ആദ്യത്തെ ബ്രദറിന്റെ പരിശുദ്ധാത്മാവിന്റെ ക്ലാസ്സിൽ ഞാൻ ഇരുന്നപ്പോഴേ അന്ന് തൊട്ട് തുടങ്ങിയതാണ്. അന്ന് ഒരു വലിയൊരു കത്തൽ വന്നു എന്റെ ശരീരത്തെ പുറത്ത്. അന്ന് തൊട്ട് ഇപ്പോഴും ഉണ്ട്, ഈ നിമിഷം വരെ ഇങ്ങനെ നടുവിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുവാണ് എന്റെ. വളരെ കറക്റ്റാണ്, അത് ആത്മാവാണ് ജ്വലിക്കുന്നത്. ഈ നടുവിനാണ് ഇപ്പൊ നമ്മൾ ഹൃദയം ഹൃദയം എന്ന് പറഞ്ഞാൽ അത് ശരിക്ക് പുറത്ത് ഇങ്ങനെ ഒരു കനൽ വെച്ചേക്കണ ഒരു അവസ്ഥയാണത്. പുറത്ത് ഒരു കനൽ വെച്ചേക്കണ അവസ്ഥയാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ ജ്വലിക്കുമ്പോൾ ഉണ്ടാവുന്നത്. വളരെ കറക്റ്റാണത്. നമ്മളെ ഹൃദയം എന്ന് പറയുമ്പോൾ ഇവിടെ നെഞ്ചത്താണ് കൈവയ്ക്കുന്നത്, ആ നെഞ്ചിന്റെ പുറംവശത്ത് അവിടെയാണ് ശരിക്ക് ഭയങ്കര സ്പർശനവും ജ്വലനവും ഉണ്ടാവും. അത് വളരെ നല്ലൊരു അടയാളം, ഒരു ജ്വലനത്തിന്റെ ജ്വലനമാണ്, ജ്വലനമാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ഇങ്ങനെ ജ്വലിക്കുന്നു എന്ന് പറയുന്നതാണ് അത്. അത് ആ ഒരു ചൂട് അനുഭവപ്പെടും. അവിടെ കത്രമായിട്ട് തോന്നും, അവിടെ തരിപ്പ് തോന്നും, അവിടെ ശരിക്ക് ചൂട് തോന്നും. അതെ, കത്തിക്കൊണ്ടിരിക്കും ഇങ്ങനെ. നമ്മുടെ വിശുദ്ധ ബലിയിലൊക്കെ ഒത്തിരി കത്തിക്കൊണ്ടിരിക്കും, ഭയങ്കര അനുഭവമായിരിക്കും വിശുദ്ധ ബലിയിൽ. ശരീരമൊക്കെ ചിലപ്പോ ചില ശരീരത്തിനൊക്കെ മൂവ്മെന്റും ഒക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ നമുക്ക് ശരീരം ഇങ്ങനെ പൊളയണമായി തോന്നും, നമുക്ക് കണ്ടുപൊളിയാൻ പറ്റില്ല, അതൊക്കെ ഉണ്ടാവും. വെരി ഗുഡ്, താങ്ക് യു ബ്രദർ. യെസ്, അടുത്ത ആൾ ചോദിക്കാം, പറയാം. പ്രൈസ് ദി ലോർഡ്. നമ്മള് പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞിരിക്കുമ്പോഴേ നമ്മുടെ മുന്നില് കണ്ണ്, രണ്ട് കണ്ണ് ആത്മാവിൽ നല്ല പ്രകാശത്തിൽ ഏത് ചോപ്പ് കളർ രണ്ട് കണ്ണൂന്ന് നിൽക്കണമായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ മനസ്സിലാവുന്നില്ല, സംസാരമില്ല. ഒരാള് കണ്ണ്, രണ്ട് കണ്ണ് കാണാൻ സാധിക്കുന്നുണ്ട്. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതാണ്, രണ്ട് കണ്ണാണോ ഒരു കണ്ണാണോ കാണുന്നേ? രണ്ട് കണ്ണ്, രണ്ട് കണ്ണ്. എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ എന്ന് പറഞ്ഞാൽ എന്ത് പ്രാർത്ഥിക്കുമ്പോ, എങ്ങനെ പ്രാർത്ഥിക്കുമ്പോ? നമ്മള് ഇങ്ങനെ കൂടുതൽ നല്ലോണം ശ്രദ്ധിച്ച് കുറച്ചു നേരം ഇരിക്കുമ്പോ ഇരുട്ടൊക്കെ മാറി നല്ല പ്രകാശത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ കണ്ണ് കാണുന്നില്ല, സംസാരിക്കുന്നില്ല, സംസാരം മനസ്സിലാവുന്നില്ല. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പൊ അതാണ്, അതിന് നമ്മള് ഈ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനോട് കുറച്ചുകൂടി വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ നമ്മൾ സംസാരം കേൾക്കണം, ശബ്ദം കേൾക്കണം. രണ്ടാമത് ആ ശബ്ദം കേൾക്കുമ്പോൾ ഇതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവും. കർത്താവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്, അത് ദർശനത്തിലൂടെ തരുന്നതിന്റെ വ്യാഖ്യാനം ഉണ്ടാകണം. ആ വ്യാഖ്യാനത്തിന് വേണ്ടി രണ്ട് കാര്യമാണ്. ഒന്ന്, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ കണ്ണ് എന്ന് പറഞ്ഞാൽ തന്നെ ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ അടയാളമാണ്, ഉൾക്കണ്ണുകളാണ്. അപ്പൊ ജ്ഞാനത്തിന്റെ പുസ്തകം 6, 7, 8, 9 ഈ 4 അധ്യായങ്ങൾ വായിച്ചിട്ട് ദൈവമേ ജ്ഞാനം നൽകണേന്ന് കുറച്ച് പ്രാർത്ഥിക്കണം. പിന്നെ ഞാൻ ഈ അയച്ചു തരുന്ന വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നമ്മുടെ ആന്തരിക വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ കുറച്ച് ദിവസം കഴിയുമ്പോ നമുക്ക് അത് മനസ്സിലാവും. ഹലോ, ശരി, ഓക്കെ. അടുത്ത ആള്, ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടായ പ്രധാന ബോധ്യങ്ങൾ ആരെങ്കിലും പറയാമോ? പ്രൈസ് ദി ലോർഡ് ബ്രദർ. പ്രൈസ് ദി ലോർഡ്. മാമോദിസായെ കുറിച്ചുള്ള ഒരു ക്ലാസ് നേരത്തെ കേട്ടിരുന്നു. അതിനുശേഷം മാമോദിസ നടക്കുമ്പോൾ പ്രാർത്ഥനകൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ ശ്രമിച്ചിരുന്നു. എങ്കിലും ഇന്ന് ഒരു
കുറച്ചും കൂടെ കൂടുതലായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന മൂന്ന് വരങ്ങളെ പറ്റി കൂടി മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. യേശു നമ്മളിൽ ഇരിക്കുമ്പോൾ, അതായത് സഹവസിക്കുമ്പോൾ, യേശുവിനോടും പരിശുദ്ധാത്മാവിനോടുമുള്ള സഹവാസത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ സാധിച്ചു. കൂടുതൽ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം തോന്നി. താങ്ക്സ്. വരം എന്നല്ല പറഞ്ഞത്, അഭിഷേകം. ഈശോയിലുള്ള മൂന്ന് അഭിഷേകം: രാജകീയ അഭിഷേകം, പ്രവാചക അഭിഷേകം, പൗരോഹിത്യാഭിഷേകം. അതാണ് അനോയിന്റിങ്, ത്രീ അനോയിന്റിങ്സ്, മൂന്ന് അഭിഷേകം. അതുകൊണ്ടാണ് ഈശോയെ അഭിഷിക്തൻ എന്ന് പറയുന്നത്. അഭിഷിക്തൻ, ആ ഈശോ ആവുന്ന അഭിഷിക്തനിൽ അങ്ങനെ ആ ഉള്ള മൂന്ന് അഭിഷേകവും നമ്മളിലേക്ക് നൽകപ്പെട്ടിരിക്കുന്നു മാമോദീസായിലൂടെ. അത് ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. ഈശോ രാജാവ് ആയത് ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ്, പുരോഹിതനായത് ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ്, പ്രവാചകനായത് ജനങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ വരങ്ങളെല്ലാം നമുക്ക് തന്നിരിക്കുന്നത് ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്, ശുശ്രൂഷയ്ക്ക് വേണ്ടി. അതാണ് ഈശോ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ശുശ്രൂഷ, ഞാൻ ഒരു ശുശ്രൂഷ ചെയ്യാൻ പോയി, ശുശ്രൂഷിക്കാൻ പോയി. ശുശ്രൂഷ എവിടെ നിന്നുണ്ടാകുന്നു? ആരാണ് ഏറ്റവും വലിയ ശുശ്രൂഷകൻ? ഈശോ പറഞ്ഞു, ഞാൻ ശുശ്രൂഷിക്കപ്പെടാനല്ല വന്നിരിക്കുന്നത്, ശുശ്രൂഷിക്കാനാണ് വന്നിരിക്കുന്നത്. ഈശോയുടെ ശുശ്രൂഷയുടെ ഒരു ഭാഗമാണ് നമ്മളെല്ലാവരും. താങ്ക് യു, ഗോഡ് ബ്ലെസ് യു. ഇനി അടുത്ത ആള് ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും പുതിയ ബോധ്യങ്ങൾ കിട്ടിയത് പറയാം. പ്രൈസ് ലോർഡ് ബ്രദറെ. ഞാൻ എനിക്ക് കിട്ടിയ ഒരു ബോധ്യം, എപ്പോഴും ഞാനും വചനത്തിൽ വായിക്കുന്നതാണ്, ഞാൻ സംസാരിക്കുന്നതാണ്, നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ട് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ നിന്നെ ഞാൻ അറിഞ്ഞു. നമ്മളെപ്പോഴും അത് ഉച്ചരിക്കുന്നുണ്ടെങ്കിലും ഇന്ന് ശരിക്കും ബ്രദറെ, ജർമിയായുടെ കർത്താവ് പറഞ്ഞു, നീ ബാലനാണ്, നിന്നെ ഞാൻ പ്രവാചകനായി അന്നേ നിയമിച്ചിരിക്കുന്ന ഒരു ഇപ്പോഴാണ് ഒരു ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു എൻ്റെ ആ ക്ലാസ്സിന്റെ ആ വചനത്തിന്റെ ഒരു അർത്ഥം ശരിക്കും പറഞ്ഞാൽ പിടികിട്ടിയിരുന്നതാണ്. കാരണം നമ്മളെന്നും പറയുന്നുണ്ടെങ്കിലും ഓക്കെ, എല്ലാവരെയും അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ അറിഞ്ഞു, പക്ഷേ അന്നേ വരദാനങ്ങളാൽ നിറച്ചാണ് വിടുന്നത്, പിന്നെ ഞാൻ പ്രവാചകനായി നിയമിച്ചേക്ക് നീ ബാലനല്ലേ എന്ന് പറയുമ്പോ ശരിക്കും അതിനൊരു പോരുള്ള അർത്ഥം ഇന്നാണ് അത് കേറി വന്നത്. അതാണ് പൗലോസ് ഒക്കെ പറയണത്. അങ്ങനെ നമ്മളെല്ലാവരിലും നമ്മളെ സൃഷ്ടിച്ചപ്പോ തന്നെ നമ്മളിൽ എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്? ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ്. നമ്മൾ എന്നിട്ട് ഇവിടെ നടന്നുകൊണ്ട് കുറച്ച് അരിത്തമാറ്റിക്സും മാത്തമാറ്റിക്സും ഇംഗ്ലീഷും ഇതൊക്കെ പഠിച്ചു വലിയ ആളായിട്ട് ഗ്രമീശം വിരിച്ച് നടക്കാണ്. ഇതൊന്നും വേണ്ടിയല്ല നമ്മളെ സൃഷ്ടിച്ചേക്കണം. സി 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 എത്രയാണ്? 27:30 പറയുന്നത്, ദൈവം നമ്മെ ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു. അതാവൾ ഒന്നും ആലോചിച്ചു നോക്കിയേ, നമ്മൾ ആരെങ്കിലും പിള്ളേരോട് ചോദിച്ചാ അങ്ങനെയാണോ? ഞാൻ എനിക്ക് അങ്ങനെ ആകണം, എനിക്ക് പൈലറ്റ് ആകണം, എനിക്ക് എഞ്ചിനീയർ ആകണം, എനിക്ക് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകണം, എനിക്ക് ഭയങ്കര ഫാക്ടറി ഉണ്ടാക്കണം, എനിക്ക് ഭയങ്കര ഷെയർ മാർക്കറ്റിൽ നടത്തണം, ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്ലാനിലാണ് നമ്മൾ ജീവിക്കണേ. എന്നാൽ ഒന്നും വിജയിക്കുന്നില്ല, കാരണം ദൈവം അതിനു വേണ്ടി അല്ല നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനി ആരെങ്കിലും പറയാനുണ്ടോ? ഇന്ന് ഇന്നത്തെ ടോക്ക് ഭയങ്കര ഗുണകരമായിരുന്നു. ഇന്ന് പ്രത്യേകം പറഞ്ഞ മൂന്ന് അഭിഷേകങ്ങളുടെ കാര്യം ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. അതിനകത്ത് ഒരു ചെറിയൊരു ഡൗട്ട് ചോദിക്കാനുണ്ട് ബ്രദർ. ഇത് നമുക്ക് യേശുവിന് മാത്രം ഉള്ള മൂന്ന് അഭിഷേകത്തിന്റെ കാര്യം ബ്രദർ പറഞ്ഞു. അതുപോലെ പഴയ നിയമത്തില് മെൽക്കിസെദെക്ക് എന്ന് പറഞ്ഞ അദ്ദേഹത്തിനും ഈ മൂന്നെണ്ണം ഉണ്ടായിരുന്നു, അത് രണ്ട് അഭിഷേകമായിരുന്നു എന്ന് ഒരു സംശയം തോന്നി. മിൽക്കിസദേക്കിന് വാസ്തവത്തിൽ യേശുവിന്റെ ഒരു മോഡലായിട്ടാണ് കാണുന്നത്. മിൽക്കിസദേക്കില് പ്രവാചകൻ, രാജകീയ, പൗരോഹിത്യം. യെസ്, മിൽക്കിസദേക്ക്. ഞാൻ യേശുവിന് മാത്രം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ദാവീദിനോ അബ്രാഹത്തിനോ ഇല്ലാഞ്ഞത് യേശുവിനുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. മനസ്സിലായോ? മിൽക്കിസദേക്കിലും ഈ അഭിഷേകം ഉണ്ടായിരിക്കാം.
അതുപോലെ ബ്രദർ വേറൊരു കാര്യം, എനിക്ക് ഈ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ദൈവരാജ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം തൊടുന്നതായി അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ ദൈവം കാത്തിരിക്കാനായി പറയുകയാണ്, ദൈവം ഒരുക്കുന്നതായിട്ട്. പക്ഷെ അത് എപ്പോഴാണ് അതിന്റെ തീരുന്നതെന്നോ എപ്പോഴാണ് അതിന്റെ ഒരു ഒരു വിളി വരുന്നതെന്നോ മനസ്സിലാകുന്നില്ല. കാത്തിരിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ചുമ്മാ കാത്തിരിക്കാൻ, ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഇരിക്കുക, നീ എന്റെ കൂടെ ഇരിക്കുന്നതാണ്. അതായത് യീശു അപ്പസ്തോലന്മാരെ വിളിച്ച കാര്യം ഓർക്ക്, മർക്കോസിന്റെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് എന്തിനാണ് യീശു അപ്പസ്തോലന്മാരെ വിളിച്ചത്, അവനോട് കൂടെ ആയിരിക്കുവാനും സുവിശേഷം പ്രഘോഷിക്കാൻ അയക്കാനും വേണ്ടിയാണ്. അപ്പൊ നമ്മളെ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പെട്ടെന്ന് അയക്കുകയല്ല, നമ്മളെ 3:14 അപ്പസ്തോലന്മാര് മർക്കോസ് 3:14 തന്നോടുകൂടെ ആയിരിക്കുന്നതിനും. അപ്പൊ തന്നോടുകൂടെ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വളരണം, നമ്മൾ ഈശോയോട് കൂടെ ആയിരുന്നു കൊണ്ട് ഈശോയുടെ വിശുദ്ധിയിൽ, ഈശോയുടെ ജ്ഞാനത്തിൽ, ഈശോ തന്നെയാകുന്ന വചനത്തിൽ. നമ്മളെ അധികം പേരും ഇപ്പൊ നമ്മൾ യൂട്യൂബിലൊക്കെ പലരും എനിക്ക് ചില വചനമൊക്കെ ഫോർവേഡ് ചെയ്യുന്നത് എല്ലാം പഴയ നിയമമാണ് ആൾക്കാർ പറയുന്നത്, അതല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ശിഷ്യരാണ് നമ്മൾ, യേശു പറഞ്ഞ വചനങ്ങൾ ആണ് നമ്മൾ പ്രഘോഷിക്കേണ്ടത്, യേശു പറഞ്ഞ വചനം. അപ്പൊ പറയും ആ യേശു തന്നെ പിശാചിനെ പരിഷ്കരിക്കാൻ വേണ്ടി പഴയ നിയമത്തിലെ വചനമല്ലേ പറഞ്ഞത്, എന്ത് വചന പറഞ്ഞേ, മനുഷ്യൻ അപ്പം കൊണ്ടല്ല ദൈവത്തിന്റെ അധരത്തിൽ നിന്ന് വരുന്ന വാക്കുകൊണ്ടാണ്. എന്നാണ് ദൈവത്തിന് അധരമുണ്ടായത്? അപ്പോൾ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് വരാനിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിൽ യേശുവിലെയാണ് പഴയ നിയമത്തിനെ ഉദ്ധരിക്കുമ്പോഴും അതിൽ മുഴുവനും യേശു ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് കാണണം. യേശു അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതാണ് ഈശോ പറഞ്ഞു, യോഹന്നാൻ 8:58 പറയാണ്, അബ്രാഹം ഉണ്ടാകുന്നതിന് മുൻപ് ഞാനുണ്ട് എന്നോ. ഫരിസേയര് അബ്രാഹത്തിനാണ് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അബ്രാഹമാണ് ഞങ്ങളുടെ പിതാവ് എന്ന് പറയുമ്പോ യേശു പറയാണ് അബ്രാഹം ഉണ്ടാകുന്നതിന് മുൻപ് ഞാനുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇങ്ങനൊരു കാര്യം? അപ്പോ യേശു ഈ മാതാവിലൂടെ ജനിച്ച് മനുഷ്യനായി അവതരിച്ചു അപ്പോഴല്ല യേശു. യേശു അതിനു മുമ്പേ ഉണ്ട്. എങ്ങനെയുണ്ട്? നിത്യവചനമായിട്ട് പിതാവിനോട് ഏകസത്തയിൽ ഒന്നായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം. അപ്പൊ നമ്മളുടെ ഒരു സീരീസ് ഉണ്ട്, ശിഷ്യത്വ പരിശീലനത്തിന്റെ ഫോളോ മീ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ നിങ്ങളൊന്ന് കേൾക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പൊ അതിലൊരുപാട് പ്രാക്ടീസ് ഉണ്ട്, ഒരുപാട് കാര്യം നമ്മൾ പഠിക്കാനുണ്ട്. ഈശോയുടെ ദൈവരാജ്യത്തിന്റെ പ്രഘോഷണത്തിന്റെ രഹസ്യങ്ങൾ നമ്മൾ പഠിക്കണം. അപ്പോ ചുമ്മാ വചനം അങ്ങ് പ്രഘോഷിച്ചോണ്ട് കാര്യമില്ല, ദൈവരാജ്യം മനസ്സിലാകണം. അതാണ് ഈശോ പറഞ്ഞു, ആദ്യം നിങ്ങള് ദൈവരാജ്യവും അതിന്റെ നീതിയും മനസ്സിലാക്കുകയും, അത് മനസ്സിലായി കഴിയുമ്പോ പിന്നെ നമ്മളെ വെറുതെ ഇരുത്തില്ല, പിന്നെ വെറുതെ ഇരുത്തില്ല. ഓക്കെ, വെൽക്കം. ഇനി ആരെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ നിർത്താം. താങ്ക് യു ബ്രദറെ. ഇന്നത്തെ ദിവസം യാഷോ മിനിസ്ട്രിക്ക് വേണ്ടി ബ്രദറിന്റെ ഒത്തിരി ബിസിയുടെ ഇടയിലും ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ പറഞ്ഞുതരുവാൻ കടന്നു വന്നതിനെ യാഷോ മിനിസ്ട്രിയുടെ പേരിലും ഈശോയുടെ നാമത്തിലും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. ഞങ്ങളെ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുക, വരദാനങ്ങളാൽ നിറയുവാൻ വീണ്ടും ക്ലാസ്സുകളുമായിട്ട്, കാരണം ബ്രദറിന്റെ ഒത്തിരി ഞങ്ങൾക്ക് ക്ലാസ്സുകൾ ആവശ്യമാണ്. നടുവ് മാത്രമേ കത്താൻ തുടങ്ങിയിട്ടുള്ളൂ, ഇനി മേലോട്ട് കത്തി കത്തി കയറണമെങ്കിൽ ബ്രദർ തന്നെ വീണ്ടും വീണ്ടും വന്ന് സംസാരിക്കണം ഞങ്ങളോട്. ഈശോയുടെ നാമത്തിൽ പ്ലാൻ ചെയ്തു, എല്ലാം ശരിയാവും. നമുക്ക് നിർത്താം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ബ്രദർ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.
എല്ലാവർക്കും നന്ദി. യൂട്യൂബിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം നന്ദി. ഗോഡ് ബ്ലെസ് യു, ബ്ലെസ് യു, ബ്ലെസ് യു. വ്യക്തിപരമായ പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. ഞാൻ സുനിലിന് അതിന്റെ ഒരു കോപ്പി അയച്ചു കൊടുക്കാം, അത് നിങ്ങൾ ഷെയർ ചെയ്യൂ. ഓക്കെ, സുനിലിപ്പോ ഡ്യൂട്ടി ആയതുകൊണ്ടാണ് ഇന്ന് ഇതിനകത്തില്ലാഞ്ഞത്. താങ്ക് യു ബ്രദറെ, താങ്ക് യു. ഇനിയിപ്പോ എല്ലാവരും കത്തിക്കൊണ്ടിരിക്കുക, കത്തിച്ചോലിക്കല്ലേ അല്ലേ ആത്മാവിലെ. അപ്പൊ നമുക്ക് കൂടുതല് നിർത്തല്ലേ, നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകണ്ടല്ലോ. ശോയെ നമുക്ക് അല്ലേ നിർത്താം. നമുക്ക് ജോയ് ബ്രദർ ചോദിച്ചോട്ടെ, നമുക്ക് പെട്ടെന്ന് നിർത്താം. ഓക്കെ ഓക്കെ, ആരെങ്കിലും പറയാൻ എന്തെങ്കിലും പ്രാർത്ഥന ആവശ്യം ഉണ്ടെങ്കിൽ ഈ സമയം പറയാം. എന്തെങ്കിലും പ്രാർത്ഥന ആവശ്യമുണ്ടോ? നമുക്ക് ഒരിക്കൽ കൂടി എല്ലാവരുടെയും എല്ലാ കുടുംബത്തെയും വന്നു ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അമ്മയുടെ മുമ്പിൽ കടന്ന് നമ്മുടെ യേശുവിന്റെ തിരുമുറ കൊടുക്കാം. ഈശോയെ, ജ്ഞാനം 9:17, അങ്ങ് പരിശുദ്ധാത്മാവിന് ജ്ഞാനത്തെ അങ്ങ് നൽകുന്നില്ലെങ്കിൽ അങ്ങയുടെ ഗീതം ആരറിയും. സംഖ്യ 12:6 പറഞ്ഞതുപോലെ ഒരു പ്രവാചകനുണ്ട്, സ്വപ്നത്തിൽ ദർശനത്തിൽ ഞാൻ അവരോട് സംസാരിക്കും, വെളിപ്പെടുത്തി കൊടുക്കും. ഇന്ന് രാത്രി തോമസ് പോൾ ബ്രദറിൽ കൂടെ കേട്ട കാര്യങ്ങളും ഇന്ന് രാത്രി വലിയ ദൈവാനുഭവം എല്ലാവരുടെ ഈശോയെ അങ്ങ് സംസാരിക്കണമേ. അതിനായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി അപ്പോസ്തലൻ 1:8, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഈ വചനത്തിന്റെ അഭിഷേകം ഈ സമയം ഓരോ മക്കളിലും ഉണ്ടാകട്ടെ. ഹല്ലേലൂയാ, 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 തലോണിക്കാം. പിതാവിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സുഖവാസവും ഈ ആശു മനസ്സിലുള്ള എല്ലാ ആവശ്യത്തോടു കൂടി ഇപ്പോഴും ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അമേൻ, അമേൻ, അമേൻ. ഈ സംശയിക്കട്ടെ. വചനം പഠിക്കാൻ എല്ലാവരും പരിശ്രമിക്കുന്നില്ലേ? വചനം പഠിക്കുന്നുണ്ടോ? ഇന്നലെ പറഞ്ഞത് ഏറ്റു പറഞ്ഞു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:1 നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവീൻ, എന്നിലും വിശ്വസിക്കുവീൻ. പ്രൈസ് ദി ലോർഡ്. ഇത് പെട്ടെന്ന് പഠിക്കാൻ പറ്റിയ ഒരു വചനം അല്ലേ? അതെ. യോഹന്നാൻ 14:1, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവീൻ, എന്നിലും വിശ്വസിക്കുവീൻ. വേറെ ആരെങ്കിലും വചനം പഠിച്ചേ? യോഹന്നാൻ 14:1, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കും, എന്നിലും വിശ്വസിക്കുവീൻ. സിമ്പിളാ അല്ലേ? വേറെ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റു പറയാം, അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം യോഗനം 14:1, നിങ്ങളെ ഹൃദയം അസ്വസ്ഥമാകണ്ട, ദൈവത്തിൽ വിശ്വസിക്കും, എന്നിലും വിശ്വസിക്കും. സിമ്പിളാ, എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനാണ് അല്ലേ? ഇനി ഹലോ, കേൾക്കുന്നില്ല? ഹലോ, കേൾക്കണില്ല ബ്രദറെ? കേൾക്കണില്ല? ഹല്ലേലൂയ, ജയ് ബ്രദറെ, കേൾക്കണില്ല? ഹല്ലേലൂയ, 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 നമ്മൾ ദരിദ്രരായി തീർന്നതിൽ ആദി വേണ്ട, ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും പാപത്തിൽ നിന്ന് ഒളിഞ്ഞു നിൽക്കുകയും ദൈവത്തിന് പ്രീതിയാൻ മനുഷ്യൻ വലിയ സമ്പത്തുകളും ചെറുതല്ല വലിയ സമ്പത്ത് കടന്നു വരുന്ന വചനം പറയുന്നത്.
നാലിരുപത്തൊന്ന് മകനെ നമ്മൾ ദരിദ്രായി തീർന്നിരുന്ന നിനക്ക് ആദ്യം വേണ്ട, നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. ഇത് വചനം പഠിക്കുകയും ചെയ്യുക, അതുപോലെ തന്നെ ഈ വചന അഭിഷേകമായി മാറും. നമുക്ക് ആവശ്യമാണ് അല്ലെ, എല്ലാ കുടുംബത്തിലും സമ്പത്ത്, സമ്പത്ത്, സമ്പത്തിന്റെ പിന്നാലെയാണ് മനുഷ്യൻ അല്ലേ. സമ്പത്തിന്റെ പിന്നാലെയാണ്. ഈശോ പറയണത് മൂന്ന് കാര്യം ചെയ്തു കഴിഞ്ഞാല് ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അഭിഷേകമായി മാറും. അപ്പൊ ഇത് പഠിക്കുക, ഈ വചനം പോലെ നിങ്ങളുടെ കുടുംബത്തിൽ അഭിഷേകമായി മാറട്ടെ. പിന്നെ ആരൊന്നും മറ്റുള്ളവരാരൊന്നും പറയുന്നില്ലല്ലോ വചനം പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വചനം പഠിക്കാൻ ആഗ്രഹമുണ്ട്, അവരൊന്നും ആരൊന്നും പറയുന്നില്ല അല്ലേ. അത് താല്പര്യല്ലേ വചനം പഠിക്കാനായിട്ട്. നമ്മള് കുറെ അധ്വാനിച്ചു കഴിഞ്ഞാല് നമ്മള് ഒരു പോയിന്റ് അതോടെ തോമസ് പോളിയൊക്കെ ബ്രദറൊക്കെ ഡിവിയൻ ധ്യാനത്തിൽ വർഷങ്ങളായിട്ട് ഉപ്പാടി കണ്ടിട്ടുണ്ട്. അതേ അഭിഷേകത്തിൽ തന്നെയാണ് ബ്രദർ ഇപ്പോഴും ജ്വലിക്കുകയാണ് അല്ലെ. റോമ 12:11 ആത്മാവിൽ ജ്വലിക്കുന്ന ഒരു ശുശ്രൂഷ ചെയ്യും. കാരണം ബ്രദർ അന്ന് മുതൽ ഇന്നും ഒരേ പോലെ കത്തി ജ്വലിക്കുകയാണ്. സമയത്താണ് വ്യക്തിപരമായി പ്രാർത്ഥിക്കുക, വ്യക്തിപരമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കാം. ശരി, ഓക്കെ, നാളെ 9 മണിക്ക് കാണാം. എല്ലാവരും ദൈവസമ്മതമായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.